السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والسان سديد البطش والبرهان حافل الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن. ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها. إن ربي على صراط مستقيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله. صلوا عليه وآله. اللهم يا صاحب الوقت جبهتي تحت نعالكم وأعظ بحكم نيابة عنكم. يا صاحب البغداد كلي حاضري. يا مطلب الحاجات عبد القادر. يا صاحب الأجمير كل ناصري. يا مطلب الحاجات خاجة سنجري. يا صاحب المدبور كل حافظي. مطلب الحاجات سيم الولي. ആദരണീയരായ സാദാത്യങ്ങളെ,
മാന്യരായ ഉസ്താദുമാരെ, ഉമറാക്കളെ, മുഅല്ലിം മുതഅല്ലിം സുഹൃത്തുക്കളെ, സഹോദരിമാരെ, യുവ സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് അഭിമന്യരായ സയ്യിദ് അബ്ദുറഹ്മാൻ എം വി ചി കോയത്തങ്ങൾ പായർ മഹാനവറുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബായാർ സ്വലാത്തിൻ്റെ ഒരു വേദിയിൽ കൂടി ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി. നമ്മയും നമ്മുടെ സ്നേഹികൾ, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, നമ്മുടെ സ്ഥാപനം, നമ്മുടെ പ്രസ്ഥാനം, ഇതിൻ്റെ സഹകാരികൾ, സാരഥികൾ, ഗുണകാംക്ഷികൾ, ഈ മഹത്തായ മജ്ലിസിലേക്ക് വിദൂര ദിക്കുകളിൽ നിന്നുമൊക്കെ എത്തിയവർ, തങ്ങളുടെ പാപ്പയുടെയും നമ്മുടെ സാദാത്യങ്ങളെ അലിമീങ്ങളുടെ സ്നേഹികൾ, നമ്മെ എല്ലാവരെയും ഇതിനേക്കാൾ സന്തോഷത്തിൽ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത്, സാദാത്യങ്ങളോടൊത്ത് സ്വർഗീയ ആരാമത്തിൽ സംഗമിപ്പിച്ച് അള്ളാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമ്മയും നാം ഈ പറഞ്ഞ എല്ലാവരെയും നമ്മുടെ സ്നേഹികളെ അവൻ്റെ കത്തിക്കാളുന്ന നരകാഗ്നിയെത്തൊട്ട് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളുമൊക്കെ അള്ളാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണ്ണമായ ആഫിയത്തോടെ, റാഹത്തോടെ അവൻ്റെ ദീനിൻ്റെ ഖദ്മത്തിൽ അള്ളാഹു നമുക്കും അവർക്കും ദീർഘ ആയുസ് നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമത്തു ഷഹാദ ഉച്ചരിച്ച് സന്തോഷത്തോടെ മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മഹതായ മജ്ലിസ് മുഖേന അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കണ്ടുകിട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഭിമന്യരായ ഉസ്താദുമാരുടെ ദുആയോട് കൂടി തുടങ്ങി ജില്ലാ എസ്എസ്എഫിൻ്റെ സാരഥി അബ്ദുൽ ജബ്ബാർ ഫഖാഫിയുടെ ആമുഖ ഭാഷണവും, നമ്മുടെ ജില്ലയുടെ അഭിമാനം പ്രഭാഷകനായ മുഹമ്മദ് റഫീഖ് സഅദി ഉസ്താദിൻ്റെ ഉജ്ജ്വലമായ നസീഹത്തും കഴിഞ്ഞു. ഇനി നമ്മുടെ എല്ലാവരുടെയും ആവേശമായ അഭിമന്യരായ പഴശ്ശി ഉസ്താദിൻ്റെ നസീഹത്തും ഉണ്ട്. ഇൻഷാ അള്ളാഹ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയും നമ്മുടെ എല്ലാവരുടെയും ഇപ്പോൾ നമുക്ക് മൽജവുമായ മഹാനായ തങ്ങളുപ്പാപ്പ ഏതാനും സമയങ്ങൾക്കകം നമ്മളെ സ്റ്റേജിലേക്ക് എത്തുകയുമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ മഹാനായ തങ്ങളുപ്പാപ്പയുടെ നിർദ്ദേശമനുസരിച്ച് ഒന്ന് എഴുന്നേറ്റ് നിന്നതാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും കൽബുകൾ നന്നാക്കി തരട്ടെ. അൽഹംദുലില്ലാ, കേരളത്തിൻ്റെ ഏകദേശം എല്ലാ ജില്ലകളിൽ നിന്നും, കർണാടകയുടെയും കേരളത്തിൻ്റെയും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുമൊക്കെ നേരത്തെ ഇവിടെ എത്തിയവരിൽ ഏറെ ഭാഗവും വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. കാസർഗോഡ് ജില്ലക്കാരും കർണാടകയുമായി അടുത്ത് ഉള്ള ഈ പരിസരവുമായി അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഓരോ മാസം കഴിയുന്നു, സദസ്സുകൾ വിപുലപ്പെട്ടു വരികയാണ്, ആളുകൾ കൂടിക്കൂടി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന, ഹബീബായ തങ്ങൾ പ്രണയിക്കുന്ന, കൽബിൽ മുത്തുനബിയോട് ഇഷ്കുള്ള, അഹ്ലു ബൈത്തിനോട് ആദരവുള്ള സമൂഹം ഈ സ്വലാത്ത് ഏറ്റെടുക്കുകയാണ്. ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് ഇതിന് നോട്ടീസ് ഒട്ടിക്കലോ ബാൾ പോസ്റ്റർ പതിക്കലോ ഇല്ല. വലിയ സമ്മേളനമായി പ്രഖ്യാപിച്ച് കവലകളിലൊന്നും നമ്മുടെ സമ്മേളനങ്ങൾ അള്ളാഹു എല്ലാ സമ്മേളനങ്ങളും വിജയിപ്പിച്ചു തരട്ടെ. അങ്ങനൊരു പരസ്യവും പോലും ഇല്ലാതെ അൽഹംദുലില്ലാ സാധാരണക്കാരായ ആളുകളുടെ നാവിൻ തുമ്പിലൂടെ ബായാർ സ്വലാത്ത് മജ്ലിസ് അതിങ്ങനെ വ്യാപിക്കുകയാണ്. കാതോട് കാത് കൈമാറി ഓരോ മാസത്തെയും ഇംഗ്ലീഷ് മാസത്തെ മൂന്നാമത്തെ വെള്ളിയാഴ്ച
ബായാറ് സ്വലാത്തിന്റെ ദിവസമാണ് എന്ന് തിരിച്ചറിഞ്ഞ് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് നേരത്തെ വണ്ടികൾ ബുക്ക് ചെയ്ത് അതിനുവേണ്ടി ഒരുങ്ങി എത്തിയ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതിലേറെയും. അൽഹംദുലില്ലാ, സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽ അവിടുത്തെ രക്തമോടുന്ന അവിടുത്തെ ജുസ് ആയ അവിടുത്തെ മക്കളിൽ കണ്ണിയായ അഹ്ലു ബൈത്തിലെ ശ്രേഷ്ഠരായ ഒരു സാദാത്ത്, ഒരു സയ്യിദ്, ഒരു ആലിം, ഒരു ദാക്കിർ, ഒരു അഷഖുർ റസൂൽ സ്വലാത്തിനെ ധാരാളമായി പ്രോത്സാഹിപ്പിക്കുന്ന, തെറ്റിനെ നിഷിതമായി വിമർശിക്കുന്ന, നന്മകളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല സയ്യിദിന്റെ നേതൃത്വത്തിൽ ദുആ ചെയ്താൽ എനിക്കെന്റെ ദുനിയാവും ആഖിറവും ലഭിക്കും എന്ന ഉത്തമമായ വിശ്വാസത്തോടെയാണ് ആളുകൾ ഈ സ്വലാത്ത് മജ്ലിസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ മൂന്നാക്കൽ സാധുവായ ഞാൻ ഒരുപാട് തവണ അവിടെ തങ്ങളുടെ ഹദുമത്തിലായി എത്തിപ്പോയിട്ടുണ്ട്. അവിടെയും ചിലപ്പോൾ അവിടെ എത്തിയാൽ ബായാറിനേക്കാളും വലുത് മൂന്നാക്കലാവുകയാണോ എന്ന് സംശയിക്കുന്ന നിലക്ക് ജനങ്ങൾ തടിച്ചുകൂടുകയാണ്. ഞാൻ പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടമുള്ള ആളുകൾ സ്വലാത്തിന്റെ ഹൽഖയെ ഏറ്റെടുക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ജീവനാണ്. അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികൾക്ക് അവരുടെ ശരീരങ്ങളെക്കാൾ കടപ്പെട്ട ആളാണ്. നമ്മുടെ ശരീരത്തിന്റെ വേദന, നമ്മുടെ ശരീരത്തിന്റെ പ്രയാസം, നമ്മുടെ ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഏതൊക്കെ നിലക്ക് നാം അനുഭവിക്കുന്നുവോ, നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ ശരീരഭാഗങ്ങളെ ഏതൊക്കെ നിലക്ക് നാം സന്തോഷിപ്പിക്കാൻ മോടികൂട്ടാൻ പരിശ്രമിക്കുന്നുവോ, നമ്മെ നമ്മുടെ ശരീരങ്ങളെ നാം സ്നേഹിക്കുന്നതിനേക്കാൾ, നമ്മെ തന്നെ നാം പ്രണയിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കടപ്പെട്ടത് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ സഹോദരങ്ങളെ, നാം എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു കുട്ടി ജനിച്ചു വീണാൽ ആ കുട്ടിക്ക് കാതിൽ വാങ്ക് വിളിക്കും, ആ കുട്ടിയുടെ നാവിൽ, ആ കുട്ടിയുടെ വായിൽ മധുരം തൊട്ടുകൊടുക്കും. ആ മധുരം കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു മഹാനെ കൊണ്ട്, ഏതെങ്കിലും ഖൈറായ ആളെ കൊണ്ട് അവരുടെ വായിൽ വെച്ച് അവരുടെ ഉമനീരടങ്ങുന്ന ബറക്കത്തുള്ള സംഗതികൾ മധുരമായി ഈത്തപ്പഴങ്ങളോ മറ്റോ വെച്ചു കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അതാണ് ചെയ്യേണ്ടതും. ഏതായാലും ഈ ലോകത്തേക്ക് വന്നിട്ട് ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അതൊരു ഭക്ഷണം കഴിക്കുന്നതിന്റെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബറക്കത്ത് കൊണ്ട് തുടങ്ങണം. നാം എപ്പോഴും ഏത് സമയത്തും ഭക്ഷിക്കുന്നവരും ഭക്ഷണം ഒരു സമയത്ത് കിട്ടാതിരുന്നാൽ പ്രയാസപ്പെട്ടു പോകുന്നവരുമാണ്. രാവിലെ എഴുന്നേറ്റാൽ ഭക്ഷണം കിട്ടണം, 10 മണിക്ക് ഭക്ഷണം കിട്ടണം. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊരു മൂടോട്ടോ ഒരു കട്ടൻ ചായ എങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ റാഹത്താകൂല. ഒരു 8-9 മണിക്ക് എന്തെങ്കിലും ഒന്ന് വയറ്റിന്റെ ഉള്ളിൽ നിന്ന് വല്ലാതെ കത്തലും പുകച്ചിലൊക്കെ ഉണ്ടാകും. എന്തെങ്കിലും കഴിച്ചാൽ ആ കത്തലടങ്ങും. അതുകൊണ്ട് നമ്മുടെ നാടുകളിൽ എന്റെ പേരെന്നെ കത്തലടക്കുക എന്നാണ്. എന്തെങ്കിലും കഴിച്ചാൽ ഉള്ളിലേക്ക് പോയാൽ ആ കത്തൽ അങ്ങ് കെട്ടുപോകും. അടക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്, കത്തലടക്കുക. ഇതൊരു നല്ല ഭാഷയാണ്. ഏതായാലും ഈ കത്തലടക്കിയ ആൾ ഉച്ചയാകുമ്പോഴേക്ക് പിന്നെയും വിശപ്പ് കൊണ്ട് അയാൾ ഭക്ഷണം നന്നായി കഴിക്കുകയാണ്. വയറ് നിറച്ച് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചവൻ, നന്നായി ഉണ്ട ആള് വൈകുന്നേരമാകുമ്പോൾ അയാളിങ്ങനെ റേഞ്ചില്ലാതെ നടക്കുകയാണ്. ചോദിച്ചു നോക്കുമ്പോൾ അയാൾക്ക് ചായ കിട്ടിയിട്ടില്ല. വൈകുന്നേരം ചായ കിട്ടിയിട്ടില്ലെങ്കിൽ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചവന്റെ റേഞ്ച് പോയി. ടെൻഷൻ, തലവേദന, ഒരു അസ്വസ്ഥത, അത് കിട്ടിയാൽ അവൻ പിന്നെയും റെഡിയാവുകയാണ്. രാവിലെയും 10 മണിക്കും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒരുപോലെ നന്നായി ഭക്ഷണം കഴിച്ചവൻ
രാത്രി ഒരു 10 മണി വരെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ വയറ് തടവുകയാണ്. മനുഷ്യൻ അവന്റെ ആവശ്യത്തിന് ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നാം എല്ലാവരും അത് കഴിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ നമുക്കും നമ്മുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായ റിസ്ഖ് അല്ലാഹു തആല നമുക്ക് നന്നാക്കി തരട്ടെ. ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റാതെ, ഒന്നും കഴിക്കാൻ പറ്റാതെ എന്റെ നാട്ടിൽ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അയാൾക്ക് കഴിക്കാൻ പറ്റുന്ന ഏക ജ്യൂസ് കൈപ്പക്കന്റെ ജ്യൂസാണ്. കൈപ്പക്ക എന്നാൽ എല്ലാവർക്കും മനസ്സിലാകുമെന്ന് തോന്നുന്നു. പാമക്കാന്നൊക്കെ ചില സ്ഥലത്ത് പറയലുണ്ട്. നല്ല കയ്പുള്ള ഒരു പച്ചക്കറിയാണ്. ആ സാധനത്തിന്റെ ജ്യൂസൊക്കെ കഴിച്ചുവിടൂ, ജ്യൂസായിട്ട് വേറൊന്നും കഴിച്ചുവിടാ. അപ്പോ അങ്ങനെയൊന്നും അല്ലാഹു തആല നമ്മെ ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന വായിലൂടെ നാവിലൂടെ പള്ളയിലേക്ക് ഭക്ഷിക്കുന്നവരാണ് നാം. സഹോദരങ്ങളെ, ഭക്ഷണമില്ലാതെയായാൽ മനുഷ്യൻ മെലിഞ്ഞു പോകും. ഭക്ഷണമില്ലാതെയായാൽ മനുഷ്യൻ കിടന്നുപോകും. ഭക്ഷണമില്ലാതെയായാൽ മനുഷ്യന് ജീവൻ നിലനിൽക്കാൻ പ്രയാസമാകും. എന്നാൽ ഈമാൻ നിലനിൽക്കാനും ഭക്ഷണം ആവശ്യമാണ്. ഈമാൻ നിലനിൽക്കാൻ ഭക്ഷണം ആവശ്യമാണ്. നമ്മുടെ കൽബിന്റെ, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നാം അറിയാത്തൊരു ഞാനുണ്ട്, നിങ്ങൾ അറിയാത്തൊരു നിങ്ങളുണ്ട്. അത് നമ്മുടെ ആത്മാവാണ്. ആ ആത്മാവിനും വേണം ഭക്ഷണം. ശരീരത്തിന് കൊടുക്കുന്ന തഹനീക്ക്, മധുരം തൊട്ടുകൊടുക്കുന്നതിന് മുമ്പേ നാം ലോകത്തേക്ക് വന്ന ഉടനെ ആ ഭക്ഷണമാണ് കാതിലൂടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പരിശുദ്ധ വാങ്കിലൂടെ, ഇഖാമത്തിലൂടെ നമ്മുടെ കാതുകളിലേക്ക് ആത്മാവിന്റെ ഭക്ഷണം കൊടുത്തിട്ടാണ് നമ്മുടെ യാത്ര തുടങ്ങിയത്. ഏതായാലും അത് നമ്മൾ ഇപ്പോഴും സദാ നടത്തിക്കൊണ്ടിരിക്കേണ്ട പ്രവർത്തനങ്ങളാണ്. ഭക്ഷണമില്ലെങ്കിൽ മനുഷ്യന്റെ ശരീരം മൃതിയടയുന്നതുപോലെ കൽവിലീമാനുള്ളവർ ഈമാനിന്, അതാ മനുഷ്യന്റെ ആത്മാവിന് ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ ആത്മാവും നശിച്ചു പോകുന്നതാണ്. ആത്മാവിന്റെ ഭക്ഷണം, നേരത്തെ റഫീഖ് സയ്യിദി ഉസ്താദ് പറഞ്ഞതുപോലെ നിക്കറുകളുണ്ട്, അതുപോലെ തന്നെ തഹ്ലീലുകളുണ്ട്, എല്ലാം ആത്മാവിന്റെ ഭക്ഷണമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ഖിന്റെ, സ്നേഹത്തിന്റെ അടയാളമായ സ്വലാത്തുകൾ ഏറ്റവും നല്ല ഭക്ഷണമാണ്. ഖൈദാഉ നുഫൂസിൽ മുഅ്മിനീന വഖൂതുഹാ മദിഹു റസൂലില്ലാഹി ബൽ ഹുവ അബ്ലഗു. ആത്മാവിന്റെ ഭക്ഷണങ്ങൾ, മുഅ്മിനീങ്ങളുടെ ആത്മാവിന്റെ ഭക്ഷണം, മുഅ്മിനീങ്ങളുടെ തടികൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം, ഈമാൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം, ഏറ്റവും ഖൈറായ ഭക്ഷണം മദീഹു റസൂലില്ലാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വർണ്ണിക്കലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും അവിടുത്തെ ദർശനവും അവിടുത്തെ സ്നേഹവും കാരുണ്യവും സഹോദര്യവും സഹിഷ്ണുതയും ധർമ്മവും ലോകത്ത് പഠിപ്പിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറ്റുള്ള എല്ലാറ്റിനേക്കാളും കൽബിൽ പതിട്ടിച്ച് ഹബീബായ തങ്ങളുടെ അനുരാഗം നാവിലൂടെ പ്രഹരിക്കലാണ് മനുഷ്യന്റെ, മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും നല്ല ഭക്ഷണം, മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവിന് കൊടുക്കേണ്ട ഭക്ഷണം. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹാകുന്ന ഭക്ഷണം, അത് വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ബയാറു സ്വലാത്ത്. അതുപോലെ നമ്മുടെ മജ്ലിസുകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ നടത്തുന്ന സഅദിയായാലും മുഹിമ്മത്തായാലും മദ്ഹറായാലും ഖലീൽ തങ്ങളുടെ സ്ഥാപനങ്ങളായാലും പഴശ്യുസ്താദിന്റെ സ്ഥാപനമായാലും നമ്മുടെ ഏത് സ്ഥാപനങ്ങളായാലും നമ്മുടെ ഉലമാവ് നടത്തുന്ന, സാദാത്തീങ്ങൾ നടത്തുന്ന എല്ലാ സ്വലാത്തിന്റെ ഹൽക്കകളും എല്ലാ മദഹിന്റെ ജൽസകളും ഖൈദാഉ നുഫൂസിൽ മുഅ്മിനീന വഖൂതുഹാ മദിഹു റസൂലില്ലാഹി ബൽ ഹുവ അബ്ലഗു. ഏറ്റവും മികച്ചതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹാണ്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തലാണ്. സഹോദരങ്ങളെ,
അതുകൊണ്ട് കൽബ് ഇങ്ങനെ പ്രകാശിക്കുകയാണ്, ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുകയാണ്, സ്വലാത്തു ചൊല്ലുന്നവന്റെ കൽബ് ഇങ്ങനെ പ്രകാശമാവുകയാണ്. കൽബ് നന്നായിട്ട് പ്രകാശിച്ചാൽ തെറ്റുകൾ ഇങ്ങനെ മാറി മാറി വന്നാൽ, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് മോചനം വന്നുകൊണ്ടിരുന്നാൽ ഹബീബായോട് തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, നിന്റെ ദോഷങ്ങൾ മാപ്പ് ചെയ്ത് കിട്ടും. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുകയും ദോഷങ്ങൾ മാപ്പ് ചെയ്ത് കിട്ടുകയും നാവ് ശുദ്ധിയായി പോയി, കണ്ണു ശുദ്ധിയായി പോയി, കൽബ് ശുദ്ധിയായി പോയി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൽബ് കൊണ്ട് പ്രണയിക്കാൻ കഴിഞ്ഞാൽ ആ ഹബീബായ തങ്ങളിലേക്ക് ശരിക്ക് അടുക്കാൻ കഴിയും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുത്താൽ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിയും. ആ ഹബീബായ തങ്ങളെ ഒന്ന് കണ്ടുകിട്ടിയാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അവൻ പരാജയപ്പെടൂല. മൻ റാഹാ വജ്ഹക യസ്അദു യാ കരീമൽ വാലിദൈനി ഹൗലുക സാഫിൽ മുബറദ് വിർദുനാ യൗമ നുശൂരി യാ നബി സലാം അലൈക്കും. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കൽബെടുക്കാനായിരിക്കട്ടെ സഹോദരങ്ങളെ, പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ ഞാൻ പറയുന്നു, നമ്മളെല്ലാവരും സ്വലാത്തിന് വന്നത് നൂറുകൂട്ടം പ്രശ്നങ്ങൾ നമ്മുടെ കൽബിലുണ്ടാകും. രോഗികൾ ധാരാളം ഇവിടെയുണ്ട്. സാധുവ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്ന എത്രയോ വർഷമായി നടക്കാൻ കഴിയാത്ത രോഗി ഓട്ടോറിക്ഷയിൽ ഇന്നുമുണ്ട്, പലരുമുണ്ട്. അള്ളാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ, നീ നല്ല ആഫിയത്ത് നൽകണം റഹ്മാനെ. അതേ സമയത്ത് അതൊക്കെ നമുക്ക് കിട്ടുന്നത് മഹാനായ തങ്ങളുടെ ഉപ്പാപ്പയുടെ ഇഖ്ലാസും, അവിടുത്തെ ഉപ്പാപ്പമാര് ഉമ്മാമമാര് തെറ്റ് ചെയ്യാൻ ഒരു സാഹചര്യവും ഇല്ലാതെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുന്ന അവിടുത്തെ പരമ്പരയില്ലേ, അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മമാരില്ലേ, അവിടുത്തെ ബാപ്പമാരില്ലേ, ആ മകൻ ദുആ ചെയ്യുന്ന സമയത്ത്, മോമിനീങ്ങൾ വന്ന് ആമീൻ പറയുന്ന സമയത്ത്, എല്ലാ ഉപ്പാപ്പമാരും കടന്നു വരും. എല്ലാ ഉപ്പാപ്പമാരും മക്കളുടെ സന്തോഷത്തിനെത്തും. മകനോട് വലിയ സ്നേഹം കാണിക്കാത്ത പ്രകടിക്കാത്ത ഉപ്പ പോലും മകന്റെ മകനോട് സ്നേഹം കാണിക്കുന്നത് കാണുന്നില്ലേ? ഉപ്പാപ്പക്ക് മക്കളോട് ദേഷ്യം പിടിക്കാൻ കഴിയൂല. ബാപ്പ ചിലപ്പോൾ ദേഷ്യം പിടിച്ചാലും ബാപ്പന്റെ ബാപ്പക്ക് മക്കളോട് ദേഷ്യം പിടിക്കാൻ പറ്റൂല, അവർക്കതിന് കഴിയൂല. ഏത് പ്രായമുള്ള ബാപ്പയുടെയും വീക്ക്നെസ് ആണ്, അവരുടെ ദൗർബല്യമാണ്. ചെറിയ കളിന്ന മക്കള്, മകളുടെ മക്കള്, മക്കളുടെ മക്കള്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതിന് മാതൃകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. സ്വഹാബികൾക്കൊരു ശങ്ക, ഹബീബായ തങ്ങൾക്ക് നിസ്കാരത്തിൽ സുജൂദിൽ വല്ലതും പറ്റിപ്പോയോ? നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സ്വഹാബികളുടെ ചോദ്യത്തിന് ഹബീബായ തങ്ങളെ മറുപടി, മകൻ എന്നെ വാഹനമാക്കി കളഞ്ഞു. ഫാത്തിമ ബീബിയുടെ പ്രിയപ്പെട്ട മക്കള് ചുമലിന്റെ മേലെ കയറിയിട്ട് സ്കൂട്ടർ ഓടിക്കുന്ന പോലെ വണ്ടി ഓടിച്ചു കളഞ്ഞു. ബാപ്പക്ക് അതാ ഉപ്പാപ്പക്ക് മക്കളോട് കാരുണ്യമാണ്, സ്നേഹമാണ്, വല്ലാത്ത വാത്സല്യമാണ്. അതുകൊണ്ട് തന്നെ വായാറ് തങ്ങൾ ഉപ്പാപ്പയുടെ സ്വലാത്തിന്റെ ഹൽക്കക്ക് തങ്ങളുടെ ദുആഇന്റെ സമയത്ത് താജുലുലമയുടെ ഹലോറുണ്ടാകും, അതുപോലെ തന്നെ പൊസോട്ട തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും, താഹിറുൽ ലഹിദ തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും. മഹാന്മാരായ സാദാത്തിങ്ങൾ, അവിടുത്തെ വാപ്പമാര്, പ്രത്യേകിച്ച് ബുഖാരി കബീരയിലുള്ള മഹാന്മാരായ സാദാത്തിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും. കാരണം മക്കളുടെ 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 സന്തോഷത്തിൽ നന്നായി സന്തോഷിക്കുന്നവരാണ്, അഭിമാനിക്കുന്നവരാണ് ആ മഹാന്മാരായ എല്ലാ പൂർവകാല അഹ്ലുബൈത്തിന്റെ ഏറ്റവും ഉന്നതരായ വ്യക്തിത്വങ്ങൾ.
കുടുംബങ്ങളും മുഴുവനും അല്ലാഹു അവരുടെയൊക്കെ തർബിയത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. പക്ഷേ സഹോദരങ്ങളെ, കൽബ് നന്നാകാതെ നമുക്കങ്ങോട്ട് പോകാൻ കഴിയൂല. നമ്മൾ എത്ര വലിയ സ്ഥലത്തെത്തിയാലും, നമ്മൾ ചിലപ്പോൾ എത്തിയവിടെ പറക്കത്തോണെങ്കിൽ രക്ഷപ്പെട്ടാൽ പോലും കൽബ് ശരിയില്ലെങ്കിൽ എത്ര നല്ല മജ്ലിസിലെത്തിയാലും നമ്മുടെ കൽബ് റെഡിയില്ലെങ്കിൽ നമുക്ക് ഇജാബത്ത് ചിലപ്പോൾ കിട്ടണമെന്നില്ല, ഉദ്ദേശിച്ച കാര്യം നടക്കണമെന്നില്ല. ഏറ്റവും വലിയ ഉദ്ദേശം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകിട്ടാൻ നമുക്ക് കഴിയണമെന്നില്ല. അല്ലാഹുവേ ഞങ്ങളുടെ കൽബ് നന്നാക്കി തരണം. റഹ്മാനെ അസ്വൈതു ഫഖൂലു കൈഫ അൽഖാ മുഹമ്മദ وبجهي بأثواب المعاسي مبرقعو ഏ ശരീരമേ ചോദിക്കൂ, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ എങ്ങനെയാണ് കഴിയുന്നത്? നിങ്ങൾ പറയൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയാണ് കാണാൻ കഴിയുന്നത്? വവജിഹി ബി അസ്വാബിൽ മഅസി മുബർകഉ, ഹബീബായ തങ്ങളെ കാണാൻ ഞാൻ കുതിക്കുന്ന എന്റെ കണ്ണില്ലയോ, ആ കണ്ണുകൾ അടങ്ങുന്ന എന്റെ മുഖം തെമ്മാടിത്തത്തിന്റെ കുപ്പായം അണിഞ്ഞിട്ടാണുള്ളത്. സ്ത്രീകളൊക്കെയും ബുർഖയുടെ മേലെ ഒരു മുഖമക്കനെ താഴ്ത്തിയിടുന്നത് കണ്ടിട്ടില്ലയോ? ഇതുപോലെ ഞാൻ എന്റെ മുഖങ്ങൾ തെറ്റാകുന്ന കുപ്പായം കൊണ്ടണിഞ്ഞുപോയി, തെറ്റാകുന്ന വൃത്തികേടകളാകുന്ന അധർമ്മങ്ങളാകുന്ന ഹറാമുകൾ കണ്ടിട്ട് എന്റെ കണ്ണുകളെ ഞാൻ മൂടിയിട്ട് കളഞ്ഞു, എന്റെ കവിളുകളെ ഞാൻ മൂടിയിട്ട് കളഞ്ഞു, എന്റെ കാതുകളും എന്റെ നാവുകളും അശ്ലീലം കേട്ടു പറഞ്ഞു ദുഷിച്ച് നാറിപ്പോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെന്നാണ് എന്റെ ആശ, ഹബീബായ തങ്ങളെ കാണണമെന്നാണ് ഞാൻ പറയുന്നത്. അസ്വൈതു, ഞാൻ വല്ലാതെ തെറ്റു ചെയ്തു പോയി. നിങ്ങൾ പറയൂ, കൈഫ അൽഖാ മുഹമ്മദ, ഞാൻ എങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നത്? എന്റെ മുഖം മുഴുവനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണേണ്ട കോലത്തിലല്ല, മറിച്ച് പെണ്ണുങ്ങൾ മുഖമക്കനെ മറക്കുന്നത് പോലെ, മുഖം മറക്കുന്നത് പോലെ, ഹറാമു കൊണ്ട് മോശമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞാൻ എന്റെ മുഖം മറച്ചുപോയി. അദിം തൂക കൽബി കൈഫ തതുലൂബ ഖുർബഹു വഅന്ത കമാ അദരി ഇല ദംബി തസ്റഉ. ഏ, ഞാൻ എങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്നത്? എന്റെ കൽബ് ഹബീബായ തങ്ങളുടെ സാമീപ്യം കൊതിക്കുകയാണ്, എന്റെ ഹബീബായ തങ്ങളുടെ സാമീപ്യം കൊതിക്കുന്നുവെന്നാണ് ഞാൻ പറയുന്നത്. അതേസമയത്ത് നമ്മുടെ കൽബ് അതിങ്ങനെ ദോഷം കൊണ്ട് ഇങ്ങനെ ചുറ്റി വരിഞ്ഞിരിക്കുകയാണ്, ദോഷം ഇങ്ങനെ കൽബിൽ ചിന്തിക്കുകയാണ്. ആ കൂട്ടത്ത് തന്നെ ഹബീബായ തങ്ങളെ കാണണോ നശിച്ചാൽ ഒരിക്കലും അത് നടക്കുന്ന കേസല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഗണന നമുക്ക് കിട്ടൂല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഗണന കിട്ടാൻ എന്താണ് വേണ്ടത്? കൽബൊന്ന് ശരിയായ നിലക്ക് ശുദ്ധിയാക്കണം. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ കുടിയിരുത്തണം. എന്തൊരു സന്തോഷമുള്ള വജ്ഹ്, എന്തൊരു സന്തോഷമുള്ള വദനമാണ്, എന്തൊരു സ്നേഹിക്കാൻ പറ്റുന്ന വേഷമാണ്, സ്നേഹിക്കാൻ പറ്റുന്ന രൂപമാണ്. ഓ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നിപ്പോൾ പ്രണയത്തിന്റെ ലോകമാണ്, ഇഷ്കിന്റെ ലോകമാണ്. ഭർത്താവിന്റെ കൂടെ താമസിക്കുന്ന പെണ്ണ് രാവിലെ ഭർത്താവ് എഴുന്നേറ്റ് നോക്കുമ്പോ ഭാര്യ മസ്കത്തിലാണ്, ഭർത്താവ് കട്ടിന്റെ മേലെ കിടക്കുകയാണ്, ഭാര്യ വേറൊരുത്തന്റെ കൂടെ മസ്കത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നാലില്ല, എത്രയോ ആളുകൾ പരിസരം മറന്ന് സ്നേഹിക്കുന്ന ലോകമാണ്, എത്രയോ ആളുകളെ സ്നേഹിക്കുന്ന ലോകമാണ്, ശരിയായതിനെ സ്നേഹിക്കാൻ കഴിയാത്തൊരു ലോകമാണ്. പ്രണയിക്കാൻ മനുഷ്യൻ മാനദണ്ഡമാക്കി വെക്കുന്നത് സൗന്ദര്യമാണോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയ സൗന്ദര്യമില്ല.
ധൈര്യമാണോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ വലിയ ധൈര്യമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ മഹത്വമുള്ള ഒരാളുമില്ല. അതുകൊണ്ട് തന്നെ പ്രണയിക്കാൻ പറ്റിയ നേതാവ്, അനുകരിക്കാൻ പറ്റിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഗമാമുൻ ഇദാ അഴ്ത്വാ വ ബദറുൻ ഇദാ ബദാ വ ശംസുൻ ബി അൻവാരിൽ ജലാലതി തബ്സുറു. നന്നായി മഴ ലോകത്തേക്ക് പെയ്യുന്നത് കാണുന്നുണ്ടോ? നല്ല മഴ പെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്താകുന്ന മഴ, അല്ലാഹുതാല വെള്ളം തന്ന് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ മാസം വരെയും ഇവിടെ പന്തലുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ പന്തല് മാറ്റി മഴ. എന്നാൽ സഹോദരങ്ങളെ, ഒരു രണ്ടു മാസം കൂടെ കഴിഞ്ഞാല് വെള്ളം ഉണ്ടാവുക എന്നുള്ളതിൽ നമ്മളൊക്കെ ആധിയിലാണ്. അല്ലാഹുതാല നമ്മുടെ സ്വലാത്തിന്റെ ഹൽക്കയുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ വീടുകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ മഹല്ലത്തുകളിൽ വെള്ളമില്ലാതെ അല്ലാഹു നമ്മെ ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ. ആവശ്യമാകുന്ന സമയത്ത് ധാരാളം മഴ തന്ന അല്ലാഹു നമ്മെ സന്തോഷിപ്പിക്കുമാറാകട്ടെ. മഴ തരുന്ന മേഘങ്ങളെ പോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കാരുണ്യം ഇങ്ങനെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൂനിലാവ് വീക്കുന്ന 14 രാവിലെ ഖമറിനെ കണ്ടിട്ടുണ്ടോ? ഉദിച്ചു വന്നാൽ 14 രാവിലെ ചന്ദ്രൻ തോറ്റുപോകുന്ന മുഖകമലമാണ്. അഴകിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടി കിടപിടിക്കുന്ന ഒരു സൗന്ദര്യം ലോകത്ത് മറ്റൊരാൾക്കില്ല. സൂര്യനാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ചന്ദ്രനാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് തന്നെ കൽബിൽ പ്രേമിക്കാനും പ്രണയിക്കാനും എന്താണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, അതിലെല്ലാറ്റിലും നമ്മുടെ മുന്നിൽ നിന്ന് നമ്മെ നയിക്കുകയാണ്, നമ്മെ ക്ഷണിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരിയായ നിലക്കൊന്ന് പ്രണയിച്ചാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ആളായിട്ടൊന്നും അറിയാൽ നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവനും പരിഹരിക്കപ്പെട്ടു പോകും, നമ്മുടെ വിഷയങ്ങൾ മുഴുവനും തീർന്നു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ, നമ്മെ അല്ലാഹു കബൂലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്, ഈ ബയാറു സ്വലാത്ത് അവിടുത്തെ അഭിമന്യരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്തിലെ അഭിമന്യരായ തങ്ങളുപ്പാപ്പ, എത്രയോ ആളുകൾക്ക് നല്ല നിഅമത്തും റഹ്മത്തും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഒറ്റ നോട്ടീസിന്റെ ആവശ്യമില്ല, ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഡേറ്റ് പോലും ആളുകൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് വണ്ടിയാക്കി വിദൂരദുഃഖികളിൽ നിന്ന് വരുന്നത് അവർക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കിട്ടേണ്ട നിഅമത്ത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉമ്മത്ത് പ്രതീക്ഷിക്കുന്ന റഹ്മത്ത് അവിടുത്തെ മക്കളിലൂടെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അവർ വരുന്നത്. നിങ്ങൾ നോക്കിക്കോ, ഒരൊറ്റ പ്രഭാഷണത്തിലും ഒരൊറ്റ വളവിലും ഒരൊറ്റ മജിലിസിലും ആദരണീയരായ സയ്യിദവറുകള്, എത്രയോ ചിലപ്പോൾ രോഗങ്ങൾ മാറിയത് സദസ്സിലുള്ളവരുടെ തുമനീനത്തിന് വേണ്ടി ചിലപ്പോൾ എടുത്തു പറയും. അങ്ങനെ പറഞ്ഞാൽ തങ്ങൾ പറയുന്ന ഒരു വാക്കാണ്, ഇതൊന്നും നമ്മളെ പവർ കൊണ്ടല്ല, ഇതൊന്നും നമ്മളെ പത്രാസ് കൊണ്ടല്ല, ഇതൊക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകത കൊണ്ടാണ്, അവിടുത്തെ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ടാണ്, അവിടുത്തെ ബറക്കത്ത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് എല്ലാ സമയത്തും ഉണർത്തുന്നതിന്റെ കാരണം എന്താണ്? സഹോദരങ്ങളെ, ആർക്കെങ്കിലും അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്ത് കിട്ടാൻ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്നേഹം കിട്ടാൻ നമുക്ക് ആ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് ജീവിച്ച മഹാന്മാർ അവർക്കൊക്കെയും ആ സമയത്ത് തന്നെ അതിന്റെ ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട്.
എത്രയോ ആളുകൾക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളുടെ കാലത്ത് അതിന്റെ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. വഅസാലതു ബിലംസിഹാ കുല്ല ദാഇൻ അക്ബറതുഹു അതിബ്ബതും വഇസാഉ. മാമൂസൂരി തങ്ങൾ ഖസീദത്തുൽ ഹംസയിലൂടെ പറഞ്ഞിട്ടുണ്ട്, വലിയ വലിയ വിദഗ്ധരായ ഡോക്ടർമാർ വൈദ്യന്മാര് വലിയ രോഗമാണെന്ന് പേടിപ്പെടുത്തുന്ന രോഗമാണെന്ന് പറഞ്ഞ രോഗങ്ങൾ പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ നബുവത്തിന്റെ കരങ്ങൾ കൊണ്ടുള്ള തലോടലിനാൽ ഭേദമായി പോയി. വഅസാലതു ബിലംസിഹാ കുല്ല ദാഇൻ അക്ബറതുഹു അതിബ്ബതും വഇസാഉ. രോഗികൾക്ക് പേടിയാണ്, എന്തൊരു രോഗമാണല്ലാ, എന്തൊരു പ്രയാസമാണല്ലാ എന്ന് ചിന്തിക്കുന്നു വലിയ വിദഗ്ധനായ ഡോക്ടർമാര് പോലും കൈയൊഴിയുന്നു. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു തലോടൽ, ഹബീബായ തങ്ങൾ ഒന്ന് തൊട്ടാൽ മതി രോഗം മാറിപ്പോകുന്നത് സ്വഹാബികൾക്ക് അനുഭവമാണ്. നമുക്ക് ആ കാലത്ത് ജീവിക്കാനുള്ള അവസരം തന്നില്ല. അർഹമുർ റഹീമായ അല്ലാഹു ഹബീബായ തങ്ങളെ കാണാൻ ജീവിതകാലത്ത് ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അവിടത്തെ മക്കളെ സ്നേഹിക്കാൻ നിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ നീ ഞങ്ങളോട് പറഞ്ഞതാണ്. അവിടത്തെ മക്കളെ സ്നേഹിക്കാൻ നിന്റെ ആഹ്വാനമാണ്. ഹബീബായ തങ്ങളോട് പറയാൻ നീ പറഞ്ഞതാണ്. ഞങ്ങളത് ഏറ്റെടുത്ത് ആ മഹാന്മാരുടെ ഹുദുമത്തിലായി. എത്രയോ തിരക്കുള്ള ഉസ്താദുമാര്, വലിയ വലിയ പ്രഭാഷകനായ ഉസ്താദുമാര് മുടങ്ങാതെ, സദസ്സുകൾ മുടക്കാതെ മഹാനായ തങ്ങളുപ്പാപ്പയുടെ ഹുദുമത്തിലായി ഇവിടെ നിരന്നിരിക്കുന്നത് കൊണ്ടോ ഒരു സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി ജനിപ്പിച്ചുകൊണ്ട് വയാറ് സ്വലാത്തിൽ പ്രഗത്ഭരായ ആളുകൾ ഈ കൂട്ടത്തിലെ ഏറ്റവും താഴേക്കടയിലുള്ള, ഒരുപക്ഷെ സദസ്സിൽ പോലും ഇരിക്കാൻ പൊങ്ങച്ചം കൊണ്ട് പറയല്ല, ചിലപ്പോൾ എന്റെ കൽബ് കണ്ടാൽ നിലത്തുപോലും ഇരിക്കാൻ അർഹതയില്ലാത്ത സാധുവായ ഞാൻ ഉസ്താദുമാരുടെ സമ്മതത്തോടെ തങ്ങൾ പറഞ്ഞിട്ട് എഴുന്നേൽക്കുകയാണ്. ബാക്കിലിരിക്കുന്നവരൊക്കെ പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ വേള പറയുന്നവർ, ഞാൻ ദർസിൽ പഠിക്കുന്നതിന് മുമ്പേ വേള പറയുന്ന കേരളക്കര ഏറ്റെടുത്ത പഴശുസ്താദിനെ പോലത്തെ വലിയ വലിയ പ്രഗത്ഭരായ ആളുകൾ എന്തേ മാസത്തിൽ അവർക്ക് പണിയില്ല എന്നിട്ടല്ല ഇവിടെ വരുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളെ സ്നേഹിക്കാൻ ഖുർആനിന്റെ നിർദ്ദേശമാണ്. അത് കൽബുകൊണ്ട് ഏറ്റെടുക്കണമെങ്കിൽ ഖുർആനിനോട് താല്പര്യം വേണം. സഹോദരങ്ങളെ, തങ്ങന്മാരുണ്ടോന്ന് ചിലയാൾക്ക് ഡൗട്ട്, സയ്യിദന്മാരുണ്ടോന്ന് ചില ആളുകൾക്ക് സംശയം, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ എന്ന് ചില ആളുകൾ പറയുന്നു, മെസ്മറിസമാണെന്ന് ചില ആളുകൾ പറയുന്നു. സുബ്ഹാന ജല്ല ജലാലുഹു, അനുഭവസ്ഥനത് പറയാൻ കഴിയൂല, അനുഭവിക്കുന്ന ആളുകൾക്കത് പറയാൻ കഴിയൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഅമത്ത് നിലനിർത്തി തരട്ടെ. നമ്മുടെ സദസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നവരാണ് അഭിമന്യരായ ഷറഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദ്. അള്ളാഹു ആഫിയത്തുള്ള ദുർഗൈസ് കൊടുക്കട്ടെ. മഞ്ഞനാടി ഉസ്താദ് എപ്പോഴും പറയുന്നതാണ്, ഞാൻ ഈ സ്വലാത്തിന് വന്നത് എനിക്ക് തങ്ങളുപ്പാപ്പയെ കൊണ്ട് ഏറ്റവും ഖൈറായ ഒരു സംഗതി നടന്നു കിട്ടിയത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമല്ല, പക്ഷെ അതെനിക്കൊരു അനുഭവമാണ്. അധിക സമയത്തും തങ്ങൾ ഉസ്താദ് അവർക്ക് ഇവിടെ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സാധുവായ ഞാൻ നിങ്ങളുടെ തുമ്മനത്ത് വേണ്ടിട്ട് പറയാം, എനിക്ക് നല്ല തുമ്മനത്ത് ആ വിഷയത്തിലുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം ബഹുമാനപ്പെട്ട പഴശ്ശി ഉസ്താദ് പ്രൗഢമായ പ്രഭാഷണം നടത്തുന്ന സമയത്തിന് മുമ്പ് സാധുവായ ഞാൻ ഇവിടെ വന്നിരുന്നു, പക്ഷെ സ്റ്റേജിൽ കയറിയില്ല. ഞാൻ പുറത്തുനിന്ന് തന്നെ പോയതാണ്. പോകാനുള്ള കാരണം, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റായ, വളരെയേറെ സങ്കടത്തിലായി പോയൊരു സമയമായിരുന്നു കഴിഞ്ഞ ഈ ബയാർ സ്വലാത്തും അതോടെ എടുത്തിരിക്കുന്ന സമയവും. സ്ഥാപനവുമായി ബന്ധപ്പെട്ട് തങ്ങളുപ്പാപ്പയുടെ തന്നെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ കുവൈത്തിലേക്ക് പോയി. അവിടെ 25-ാം തീയതി എനിക്ക് റിട്ടേൺ ടിക്കറ്റ്, 13-ാം തീയതി കഴിഞ്ഞ ബയാർ സ്വലാത്ത് 15-ാം തീയതി ആയിരുന്നു. 13-ാം തീയതി എന്റെ ഭാര്യ പ്രസവത്തിന് വേണ്ടി കാഞ്ഞങ്ങാട് അഡ്മിറ്റായി. അൽഹംദുലില്ലാ, ആൺകുട്ടി ജനിച്ചു. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. നമ്മുടെ മക്കൾക്ക് റഹ്മത്ത് വേണ്ടേ? ആ ബേക്കല്ലൂർക്കും ഒരു ആഫിയത്തില്ല, ആമീൻ പറയാൻ. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. പ്രസവിച്ച് നല്ല സന്തോഷമായി അൽഹംദുലില്ലാ. പക്ഷേ ഭാര്യക്ക് വളരെ സീരിയസ് ആയി. അതാരും പെട്ടെന്ന് സദ്യക്കൂലല്ല, കുട്ടിനല്ലേ കിട്ടും. കുട്ടിനെ കിട്ടിയ വകയിൽ ഹോസ്പിറ്റലിലുള്ളവരൊക്കെ സന്തോഷമായി. എന്നോട് വിളിച്ച് പറഞ്ഞു, അൽഹംദുലില്ലാ 3 പെൺകുട്ടിയാണ്, ഒരാൺകുട്ടി ജനിച്ചപ്പോൾ എന്തായാലും സ്വാഭാവികമായും
നമുക്ക് ഇൽമ് അനന്തരം എടുക്കുന്ന ഒരു കുട്ടി ഉണ്ടാകുക എന്നുള്ള ഒരു സന്തോഷമാണല്ലോ. പെൺകുട്ടികൾക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. രണ്ട് പെൺകുട്ടികളെ വളർത്തി അവർക്ക് പ്രായപൂർത്തി എത്തുന്നവരോടത്തോട് കെട്ടിച്ചു കൊടുത്താൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ഞാനും അവനും സ്വർഗത്തിൽ ഇതുപോലെ അടുത്തു വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. പെൺമക്കൾ നല്ല സന്തോഷമാണ്, അള്ളാഹുർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. പക്ഷേ നമുക്ക് ഇൽമ് നമ്മുടെ അനന്തരാവകാശികളെ ഒരാളുണ്ടാവുക എന്ന് വലിയ സന്തോഷമല്ലേ? ആ കുട്ടി ജനിച്ച വലിയ റാഹത്തും സന്തോഷവുമായി, പക്ഷേ എല്ലാ സന്തോഷങ്ങളും തകിടം മറിയുന്ന നിലക്ക് വളരെ സീരിയസ് ആയി പോയി. അവിടുത്തെ ഡോക്ടർ മറ്റൊന്ന് രണ്ട് ഡോക്ടർമാരെ കാഞ്ഞങ്ങാടുന്ന് വിളിച്ചു. എന്നിട്ട് പരിസരം അവിടെ ഉള്ള ഒന്ന് രണ്ട് ഡോക്ടർമാര് അവര് വന്നു, രക്ഷയില്ല, ലീഡിങ് നിൽക്കുന്നില്ല. അവസാനം ഒരുപാട് ബ്ലഡ് കയറ്റി എന്നിട്ടും രക്ഷയില്ല. അവസാനം ഡോക്ടർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒന്നുകിൽ മംഗലാപുരം അല്ലെങ്കിൽ പരിയാരത്ത്, ഉടനെ എത്തിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ്. അങ്ങനെ എന്റെ ജ്യേഷ്ഠനും എന്റെ ഡ്രൈവറും അവരൊക്കെ ഉണ്ട്. ഞാൻ ഈ വിഷയങ്ങളൊക്കെ വളരെ വൈകിയാണ് അറിയുന്നത്. അവർ എന്നെ ടെൻഷൻ എടുപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ല. അവസാനം എന്നോട് പറഞ്ഞു, ഇങ്ങനെ കളിച്ചിട്ട് സമയം കളയണ്ട, ഞാൻ പെട്ടെന്ന് മംഗലാപുരത്ത് പോയിട്ട് വരികയാണെന്ന് പറഞ്ഞു ജ്യേഷ്ഠൻ. സുബ്ഹാനല്ലാഹ്, അത് കേൾക്കലോടുകൂടി ഞാൻ അവിടെ ഒരു പരിപാടിയിലായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഒരു ഷോക്കായി പോയി. എന്തെന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അന്ന് 13-ാം തീയതി എനിക്കും അഭിമന്യരായ തങ്ങളുപ്പാപ്പയുടെ കൂടെ നമ്മുടെ ചെറുവത്തൂരിന്റെ അടുത്ത് അടച്ചാക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് പരിപാടി ഉണ്ടായിരുന്നു. വരൂല എന്ന് ഞാൻ അവിടെ വിളിച്ച് നേരത്തെ പറഞ്ഞതാണ്. ഏതായാലും ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന മുഖം, ഞാൻ അവിടെ നിന്ന് വിളിക്കുമ്പോൾ ആംബുലൻസിന്റെ സൈറൺ ഇങ്ങനെ കാതിൽ കേൾക്കാണ്. ഭാര്യക്ക് ബോധമില്ല, രണ്ട് കയ്യിലും ഗ്ലൂക്കോസ് ഓക്സിജൻ സിലിണ്ടർ ഓക്സിജൻ കൊടുത്തുകൊണ്ട് ആംബുലൻസ് ഇങ്ങനെ ചീറിപ്പായ ഞാനിങ്ങനെ വിളിക്കുമ്പോ ആംബുലൻസിന്റെ സൈറൺ ഇങ്ങനെ കേൾക്കാണ്. സുബ്ഹാനല്ലാഹ്, വലിയ സങ്കടമായി പോയി. തങ്ങളുപ്പാപ്പയെ ഞാൻ ഉടനെ വിളിച്ചു. വിളിച്ച് ഉടനെ അൽഹംദുലില്ലാഹ് കിട്ടുകയും ചെയ്തു. കിട്ടിയിട്ട് ഞാൻ ഒറ്റ കരച്ചിലങ്ങ് കരഞ്ഞു. ഞാൻ പറഞ്ഞു, തങ്ങളെ, ഞാന് ഭാര്യ പ്രസവിച്ചു, ആൺകുട്ടിയാണെന്ന് സന്തോഷം അറിയിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഭാര്യക്ക് വളരെ സീരിയസ് ആണ്, മംഗലാപുരത്തെ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു, എത്തിയാലെത്തി, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്, ബോധമൊന്നുമില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? അപ്പൊ എന്നോട് തങ്ങളുപ്പാപ്പ പറഞ്ഞു, അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എന്നോട് പറഞ്ഞു, മിസ്ബാഹി ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഉപ്പാപ്പയുടെ വറക്കത്ത് കൊണ്ട് ഇപ്പോൾ ലീഡിംഗ് ഒക്കെ നിൽക്കും. നിങ്ങളൊരു 3 യാസീൻ ഉപ്പാപ്പയുടെ പേരിൽ ഓതുക. യാസീൻ ഓതിയാൽ ഹാജത്ത് വീടുമെന്ന് ഹദീസിലുണ്ട്. നമ്മൾ ഓതിയാൽ ചിലപ്പോൾ അത് നടക്കാത്തതും മഹാന്മാര് പറഞ്ഞിട്ട് ഓതുമ്പോൾ നടക്കുന്നതും അത് അവരുടെ നാവ് കൊണ്ട് കിട്ടുമ്പോഴുണ്ടാകുന്ന ഫലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മംഗലാപുരത്ത് ഇങ്ങനെ കൊണ്ടുപോകണം, വളരെ പ്രശ്നമാണ്. ഒന്നുകൂടി ആവർത്തിച്ചപ്പോ പറഞ്ഞു, കൂടെ ആരാണുള്ളത്? ഞാൻ പറഞ്ഞു, ജ്യേഷ്ഠനുണ്ട്. മൂലാരാണോ? അതെ, മുഅല്ലിമാണ്. 3 ഫാത്തിഹ സൂറത്തും 3 സ്വലാത്തുത്തിബും വെള്ളത്തിൽ ഊതിയിട്ട് പെട്ടെന്ന് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഉടനെ വിളിച്ചു, പക്ഷെ എന്റെ ഫോൺ ഇവിടുന്ന് എടുക്കുന്നില്ല, മറുപടി പറയാൻ പ്രയാസമായതുകൊണ്ട്. ഏതായാലും ഒരിക്കൽ എടുത്തു. എടുത്ത ഉടനെ ഞാനിത് പറഞ്ഞു. പറഞ്ഞപ്പോ ജ്യേഷ്ഠൻ ഓക്കെ എന്ന് പറഞ്ഞു, പെട്ടെന്ന് ഫോൺ വെച്ചു. അപ്പോ ആംബുലൻസിന്റെ ഡ്രൈവർ സൈഡാക്കിയിട്ട് വെള്ളം വാങ്ങാനൊന്നും പറ്റൂലാലോ. ഡ്രൈവർ പറഞ്ഞു, വെള്ളം കൊടുക്കാൻ പറ്റില്ല, രണ്ട് കൈയിലും മരുന്നും മിക്സ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് കയറുകയാണ്, ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം കൊടുത്താൽ ഛർദിക്കും, ഛർദിക്കലോടുകൂടി സംഗതി തീരും, പിന്നെ രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോ രണ്ട് സിസ്റ്റർമാര് നഴ്സുമാര് ഈ കൂട്ടത്തിലുണ്ട്. അവര് നേരത്തെ പിടുത്തം വിട്ടവരാണ്. അവർക്ക് ഇതിന്റെ ഈ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടാണ് അയക്കുന്നത് തന്നെ. അവര് പറഞ്ഞു, സാരല്ല, നമുക്ക് ഓക്സിജൻ എടുത്തിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോ ഡ്രൈവർ പിടിച്ച ബാക്കി കുപ്പിയിലെ വെള്ളം അത് ജ്യേഷ്ഠന് കൊടുക്കുകയും ജ്യേഷ്ഠൻ മന്ത്രിച്ചിട്ട് ഓക്സിജന്റെ ഇത് മാറ്റിയിട്ട് ഈ സിസ്റ്റർമാര് എന്റെ ഭാര്യയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അൽഹംദുലില്ലാഹ്, ചെറിയൊരു സമാധാനമായതുപോലെയായി. പിന്നീട് ഞാൻ അപ്പോൾ തന്നെ ടിക്കറ്റ് മാറ്റിയിട്ട് ഞാൻ പിറ്റേ നേരം മംഗലാപുരത്തെത്തി. ഞാൻ പറയുന്നത് ഹോസ്പിറ്റലെത്തിയിട്ട് അതുമായി ഞാൻ അവിടെ നിന്ന് ജലാലി റത്തീബ് ഒക്കെ ചെല്ലിയത് വേറൊന്നും കുറെ സഖാഫികൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവർ ചിലപ്പോൾ ഈ പരിപാടി കേൾക്കുന്നുണ്ടാകും. ഞാൻ അവരോട് പറഞ്ഞു, ഇത്രയും ദിവസം ഭക്ഷണം തന്നതൊന്നല്ല നിങ്ങൾ ചെയ്ത സേവനം, നിങ്ങൾ എനിക്ക് ഏറ്റവും വലിയ സേവനം. ഈ സമയത്തുള്ള നിങ്ങളുടെ ദുആ, നിങ്ങളെന്റെ കൂടെ ഇരുന്ന് കരഞ്ഞത്, അള്ളാഹു തആല അവർക്കും നമുക്കൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് എല്ലാം കഴിഞ്ഞിട്ട് കുറെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ എന്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ ഫോൺ വിളിക്കാൻ, എനിക്ക് എടുക്കാൻ പേടിയാകണം, എന്താ സംഭവിക്കാന്ന് എന്താ പറയാന്ന് അറിയില്ലല്ലോ. ജ്യേഷ്ഠൻ എടുത്തിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, ബോധം തെളിഞ്ഞു, ഉമ്മയോട് സംസാരിച്ചു, വെള്ളം വേണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ,
അല്ലാഹു തആല നമ്മുടെ ഭാര്യമാർക്കും നമുക്കും നമ്മുടെ കുടുംബത്തിനും മുഴുവനും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. സന്തോഷം അതല്ല സഹോദരങ്ങളെ, ഞങ്ങൾ ഉപ്പാപ്പ കൊടുത്ത വെള്ളത്തിന്റെ ഗുണവും ആ മൂന്ന് യാസീനിന്റെ ബറക്കത്തും അവിടെ എത്തിയിട്ട് ഡോക്ടർമാര് കണ്ടു. അയാൾ പറഞ്ഞു വലിയൊരു ഉസ്താദിന്റെ ഭാര്യയാണ്, അതുകൊണ്ട് നിങ്ങൾ പരിഗണിക്കണമെന്ന് ഇവിടുത്തെ ഡോക്ടർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് അവിടുത്തെ ഡോക്ടർ ജ്യേഷ്ഠനോട് പറഞ്ഞു. ഏതായാലും അവരുടെ ഭാഷയിൽ പറഞ്ഞാണ് വലിയ ഉസ്താദ്. ഏതായാലും അതൊക്കെ കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു നാളെ തന്നെ നിങ്ങൾക്ക് ഡിസ്ചാർജ് ആയിട്ട് പോകാം. സുബ്ഹാനല്ലാഹ്, ബുധനാഴ്ച രാത്രിയാണ് പ്രസവിക്കുന്നത്. സാധാരണ നോർമൽ പ്രസവമാണെങ്കിൽ പോലും കാഞ്ഞങ്ങാടുന്ന 40 കിലോമീറ്റർ എന്റെ നാട്ടിലേക്ക് ഡോക്ടർമാര് 3 ദിവസം കഴിയാതെ വിടൂല. ഡോക്ടർമാര് ഞാൻ വ്യാഴാഴ്ച രാത്രി ഇവിടെ എത്തിയിട്ട് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം വരെ 3 കുപ്പി രക്തം കയറ്റിയ ശേഷം ഡോക്ടർ പറഞ്ഞു ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് പോകാം. അൽഹംദുലില്ലാ, ഞാൻ ഭാര്യയും കൂട്ടി നേരെ വന്നു. വരുന്ന സമയത്ത് നേരെ വായാറേക്ക് തിരിച്ചിങ്ങോട്ട് വിട്ടു. ഇവിടെ എത്തിയപ്പോ ഇവിടെ പരിപാടി തുടങ്ങുകയാണ്. ഉടനെ ഞാൻ തങ്ങളടുത്തേക്ക് റൂമിലേക്ക് കയറി. ഞങ്ങൾ കണ്ടപ്പോ മിസ്ബാഹി എത്തിയോന്ന് വെച്ചു. അൽഹംദുലില്ലാ, ഞാൻ എന്റെ കുട്ടിയെയും എടുത്തിട്ട് 2 ദിവസം മാത്രം പ്രായമായ കുട്ടിയെ എടുത്തിട്ട് തങ്ങൾപ്പാപ്പനെ കൊണ്ട് മന്ത്രിപ്പിച്ചു. പേര് വെച്ചു മുഹമ്മദ് എന്ന് പേര് വെച്ചു. അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. അതിനേക്കാളും വലിയ സന്തോഷം ഈ പേര് തങ്ങളെ കൊണ്ട് തന്നെ വെപ്പിക്കാൻ ഒരു കാരണമുണ്ട്. ഭാര്യ ഗർഭിണിയായ സമയത്ത് ഞാൻ ഇവിടെ വന്ന് സ്വലാത്തിന് വന്നപ്പോ ഭാര്യ ഗർഭിണിയാണ്, 3 പെൺകുട്ടികളാണ്. ഇപ്പോൾ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോ എത്ര മാസമായി എന്ന് വെച്ചു തങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു 2 മാസം ആകാറായി. ആ സമയത്ത് തന്നെ സുദീഖ് സഖാഫി ഉസ്താദ് കൂടെയുണ്ട്, സൂരി സഖാഫി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. തങ്ങൾ പാപ്പ ആ സമയത്ത് തന്നെ സമ്മയിത്തുഹു മുഹമ്മദ്, ഞാൻ ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചു. തങ്ങൾ സ്കാനിങ് നടത്തി കഴിഞ്ഞു. അൽഹംദുലില്ലാ, അപ്പൊ തന്നെ ഒരു സന്തോഷമായി. അപ്പൊ സഖാഫി എന്നോട് പറഞ്ഞു റാഹത്തായില്ലേ മിസ്ബാഹി. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ ആൺകുട്ടി ജനിച്ചപ്പോ തങ്ങളെ കൊണ്ട് തന്നെ ആ പേരൊന്ന് വിളിപ്പിക്കാമെന്ന നിലക്കാണ് ആ സമയത്ത് തന്നെ വന്നത്. ഞാൻ പറഞ്ഞത് ഈ സ്വലാത്തിന് ഇപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കപ്പെട്ട് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ് തീരുമാനിച്ച ഒരാളല്ല, അവിചാരിതമായി തങ്ങൾ പാപ്പ ക്ഷണിച്ചിട്ട് ഞാൻ എത്തിയതാണ്. ഏതായാലും ഞാൻ പറയുന്നത് കഴിഞ്ഞ സ്വലാത്തിന് ഞാൻ ഇവിടെ ഇതിന്റെ ബാക്കിലൂടെ വന്നിട്ട് നിങ്ങളിൽ ഒരാളായി പെട്ടെന്ന് അധികം താമസിക്കാൻ ഭാര്യക്ക് പ്രയാസമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തങ്ങൾ പാപ്പയുടെ സമ്മതം വാങ്ങി മന്ത്രിപ്പിച്ചിട്ട് തിരിച്ചു പോയ ആളാണ്. ഇതുപോലെ എത്രയെത്ര അനുഭവങ്ങളുള്ള ആളുകളുണ്ട് ഈ സദസ്സിൽ. അൽഹംദുലില്ലാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടത്തെ കരങ്ങൾ കൊണ്ടൊന്ന് തടവിയിട്ട് അവിടത്തെ ഒരു വാക്കുകൊണ്ട് അവിടത്തെ ഒരു നോട്ടം കൊണ്ട് ഒരു തലോടൽ കൊണ്ട് എത്രയാണ് സമാധാനമുണ്ടായി, എത്രയാണ് രോഗങ്ങൾ മാറിപ്പോയത്, എത്രയാണ് സുഖം കിട്ടിയത് സഹോദരങ്ങളെ, അത് നേർക്ക് നേരെ കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം ഒരുക്കിയില്ല, നമുക്കതിന് ഭാഗ്യം കിട്ടിയില്ല. എന്നാൽ അവിടത്തെ പരമ്പര അവിടത്തെ മക്കളിലൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിലൂടെ അവിടത്തേക്ക് സ്വലാത്ത് പ്രേരിപ്പിക്കുന്ന കാരണത്താൽ, അവിടത്തെ ഇഷ്ക് പ്രകടിപ്പിക്കുന്ന കാരണത്താൽ 10,000 ആളുകളോട് സ്വലാത്ത് ചൊല്ലാൻ പ്രേരക ശക്തിയാകുന്ന കാരണത്താൽ അവിടത്തെ നാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അസറ ഞാൻ പറഞ്ഞത് ഉപ്പാപ്പയിലേക്ക് ചേർത്തിട്ട് ഞാൻ ഇവിടെ എത്തിയപ്പോ എന്റെ കുട്ടിയെയും എടുത്തിട്ട് കയറിയിട്ട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോ ഞങ്ങൾ ഉപ്പാപ്പ എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ പേടിക്കണ്ടെന്ന്, ഏൽപ്പിക്കേണ്ട ആളെ ഞാൻ ഏൽപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അങ്ങനെ ഏൽപ്പിക്കാൻ നമുക്കൊരു നേതൃത്വം ഉണ്ടായത് അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിമ്മത്തോടെ തൗഫീഖ് ദീർഘായുസ് നൽകട്ടെ, എല്ലാ സന്തോഷങ്ങളും അല്ലാഹു നൽകട്ടെ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഈ സ്വലാത്ത് ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കൽബുടക്കിയിട്ട് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ചിട്ട് ഹബീബായ തങ്ങളോട് അനുരാഗം കൽബിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫലം കാണുകയാണ് എന്ന് മാത്രമല്ല പല ആളുകളും ചിലപ്പോ തോന്നിപ്പോകാറുണ്ട് ഇത്രയും വലിയ സദസ്, ഇത്രയും വലിയ സദസ്, ഇത്രയും വലിയ ആൾക്കൂട്ടം, ഇതൊക്കെ ഭൗതികമായ എന്തെങ്കിലും ലക്ഷ്യത്തിനാണ്, ഒരിക്കലും അല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വന്ന ആളുകളൊക്കെ 1,000 രൂപ വെച്ചിട്ട് തങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ തങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി പോകും, ഏറ്റവും വലിയ കോടീശ്വരനായി പോകും. ഇവിടെയും വ്യവസ്ഥാപിതമായ അൽമുജമ്മഇന്റെ നല്ല കമ്മിറ്റിയുണ്ട്, 3 ആക്കല് നല്ല കമ്മിറ്റിയുണ്ട്. സ്ഥാപനങ്ങൾ നടത്താൻ വ്യവസ്ഥാപിതമായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ, മഹാനായ തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ എല്ലാ സംവിധാനവും ഉണ്ട്. ഇവിടെ ധാരാളം മക്കൾ പഠിക്കുന്നുണ്ട്, ധാരാളം ഉസ്താദുമാർ ഇവിടെ അധ്യാപനം നടത്തുന്നുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ അഭിവന്യരായ തങ്ങളുടെ നേതൃത്വത്തിൽ നിന്ന് നടക്കുന്ന സ്വലാത്തുകൊണ്ടും അല്ലാത്തതുകൊണ്ടും ഇവിടെയുള്ള മുഅ്മിനീൻ
പുണ്യങ്ങൾ കൊടുക്കുന്ന ഹദിയ കൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ നടന്നു പോകുന്നത്. അൽഹംദുലില്ലാ, അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നമുക്കും നമ്മുടെ പരമ്പരക്കും ആ മഹാന്മാരെയും അവരുടെ പിൻഗാമികളെയും ശരിയായ നിലക്ക് സന്തോഷിപ്പിക്കാൻ അല്ലാഹു അവസരം തരട്ടെ. ഓ സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം, അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കണം. കാരണം അവരാരും അവർക്ക് വേണ്ടി ജീവിച്ചില്ല, അവരാരും അവർക്ക് വേണ്ടി ജീവിച്ചില്ല. ദുനിയാവിന്റെ ചിന്തകൾ അവരുടെ കൽബിലേക്ക് ആ സമയത്ത് തന്നെ കയറിയില്ല. നിങ്ങൾ നോക്കൂ, സയ്യിദത്തുന ഫാത്തിമത്തു സഹ്ര ബതൂല റളിയല്ലാഹു അൻഹാ, ധാരാളം ഉമ്മമാര് ബയാർ സ്വലാത്തിന് വന്നിട്ടുണ്ടാകും. ഉമ്മമാർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. പക്ഷേ പുറത്തിറങ്ങിയിട്ട് ഇഖ്തിലാഫ് ഉണ്ടാകുന്ന നിലക്ക്, കൂടിക്കലരുന്ന നിലക്ക്, അരാജകത്വം ഉണ്ടാകുന്ന നിലക്ക് നിങ്ങൾ ബയാറിലേക്ക് കടന്നു പോകരുതെന്ന് കർശനമായി തങ്ങളുടെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ സ്ത്രീകൾ സഹോദരിമാരെ ഒരഴിഞ്ഞാടുന്ന നിലക്ക് ഇവിടെ ഒന്നും ഈ പരിസരത്തൊന്നും കാണാറേയില്ല. ആ നിലക്ക് വളരെ ശ്രദ്ധയോടെയാണ് അവർ മറഞ്ഞിരിക്കുന്നത്. വന്നവർക്കും വരാൻ താല്പര്യമുള്ളവർക്കും എല്ലാവർക്കും അല്ലാഹു നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ ഉമ്മമാർക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ കൂടെ അവിടുത്തെ മക്കളുടെ കൂടെ സ്വർഗത്തിലെത്താൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവസരം നൽകട്ടെ. ത്യാഗമായിരുന്നു ഉമ്മമാരെ, നമ്മുടെ മുൻഗാമികളായ നമുക്ക് സ്വർഗത്തിൽ നേതാക്കന്മാരായി വരേണ്ട ആ മഹതിമാരുടെ ജീവിതം. ബയാറു സ്വലാത്തിന് വന്നിട്ട് നമ്മുടെ കൽവൊന്ന് ശുദ്ധിയാകണ്ടേ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അടിച്ചു പൊളിയായി ജീവിക്കുന്ന പരിസരമാണിത്, തോന്നിയതുപോലെ ജീവിക്കുന്ന കാലമാണിത്. സുബ്ഹാന ജല്ല ജലാലു, ധാരാളം അല്ലാഹു ഭക്ഷണം തന്നപ്പോ, ജീവിക്കാനുള്ള സൗകര്യം ധാരാളം അല്ലാഹു സുബ്ഹാനഹു വതആല തന്നപ്പോ, റബ്ബിനെ മറക്കുന്ന പരിസരവും സാഹചര്യവുമാണ് ലോകത്തുള്ളത്. നിങ്ങൾ കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമകള് ഫാത്തിമ, ആ ഫാത്തിമ ബീവി എത്ര ദിവസങ്ങളിലാണ് പട്ടിണി കിടന്നത്? ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ, വീട്ടിൽ അടുപ്പ് പുകയാത്ത ദിവസങ്ങൾ എത്രയാണുള്ളത്? ഭർത്താവായ അലിയാര് തങ്ങൾക്ക് പലപ്പോഴും പണി ലഭിക്കുന്നില്ല, കിട്ടിയാൽ തന്നെ വരുമാനമില്ല. ഇവിടെ ഉപ്പാപ്പമാരുടെ, തങ്ങൾ ഉപ്പാപ്പയുടെ ഉപ്പാപ്പമാരുടെ കഥയാ പറയുന്നത്, ഉമ്മാമമാരുടെ കഥയാ പറയുന്നത്. മഹതിയായ ഫാത്തിമത്തു സഹ്ര ബതൂല റളിയല്ലാഹു അൻഹാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുകയാണ്. മുത്തുനബിയുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരു ചെറിയ പൊതിയിലതായ വല്ലത് ഒരു സാധനം നീട്ടിക്കൊടുക്കുകയാണ് മുത്തുനബിക്ക്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രത്യേകത, കഥകിൽ ഒരാൾ മുട്ടിയാൽ ആരാന്ന് ചോദിക്കും, അത് ഫാത്തിമ ബീവിയാണെന്നറിഞ്ഞാൽ ഹബീബായ തങ്ങൾ തന്നെ നേരിട്ട് വന്ന് വാതിൽ തുറക്കും, ഫാത്തിമ ബീവിയെ പിടിക്കും, എന്നിട്ട് നെറ്റിയിൽ ചുംബനം കൊടുക്കും, ആശ്ലേഷിക്കും, തന്റെ അടുത്ത് പിടിച്ചിരുത്തും. എന്തൊരു സ്നേഹമായിരുന്നു ആ പ്രിയപ്പെട്ട മകളോട് ബാപ്പയ്ക്ക്, എന്തൊരു പ്രണയമായിരുന്നോ ബാപ്പക്ക് മകളോട്. ഒരു ബാപ്പയും ചിലപ്പോ അങ്ങനെ മകളെ സ്നേഹിച്ചിട്ടുണ്ടാകൂല. വഫാത്തിന്റെ സമയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത്, ആയിഷ ബീവിയുടെ വീട്ടിലതാ മടിയിൽ തലവെച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി, ഏങ്ങലടിക്കുന്ന ചുണ്ടുകളുമായി, വിതുമ്പുന്ന മുഖവുമായി, ചുണ്ടുകളുമായി ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ, മഹദിയവറുകൾ ആ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ബാബയുടെ സങ്കടം കണ്ടിട്ട് മഹദി ഇങ്ങനെ വിളിച്ചു പറയാണ്, ബാബത്താ, ബാപ്പന്റെ സങ്കടം എന്ന് പറഞ്ഞ് മകളിങ്ങനെ കരയുന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊന്നുമകളെ ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാണ്. ഫാത്തിമ ബീവിയോട് കാതിലെന്തോ പറയുകയാണ്. ഫാത്തിമ ബീവിയുടെ സങ്കടം സന്തോഷമായി മാറുകയാണ്. ഫാത്തിമ ബീവി പുഞ്ചിരിച്ചു. എന്തായിരുന്നു പറഞ്ഞത്? ഫാത്തിമ ബീവിയോട് പറഞ്ഞത്, എന്നെ കാണാതെ കുറെ കാലം കഴിയാൻ നിനക്ക് കഴിയൂന്ന് എനിക്ക് തോന്നുന്നില്ല, കഴിയൂലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ അഹലിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നിലേക്ക് ചേരുന്നത് നീ തന്നെയാണ് ഫാത്തിമ. മരിക്കുമെന്ന് കേട്ടപ്പോൾ പുഞ്ഞിരിച്ച മഹദിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. സ്വർഗത്തിൽ അവരെ കാണാൻ നമ്മുടെ ഉമ്മമാർക്ക് ഭാര്യമാർക്ക് അല്ല തൗഫീഖ് നൽകട്ടെ. ആ ഫാത്തിമ ബീവിയാണ്.
ആ ഫാത്തിമ ബീവിയാണ് റളിയല്ലാഹു തആല അൻഹ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വരുന്നത്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചിട്ട് ഒരു ചെറിയ സാധനം നിട്ടാണ്. എന്താ സാധനം എന്നറിയോ? ഒരു ചെറിയ പത്തിരി കഷ്ണമാണ്, ഒരു ചെറിയ പത്തിരി കഷ്ണമാണ് നീട്ടുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്ന, മോളെ എന്താണിത്? പാപ്പാ, രണ്ടു മൂന്ന് ദിവസമായി വീട്ടിൽ പട്ടിണിയായിരുന്നു, വീട്ടിലൊന്നുമില്ലായിരുന്നു. ആരെ വീട്? സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങളെ വീട് പട്ടിണിയാ? അതെ ഹബീബായ, തങ്ങളെ വീട് അധികവും പട്ടിണിയായിരുന്നു. നമുക്ക് അള്ളാഹു റഹ്മത്ത് തന്നിലേ, അള്ളാഹു നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് തന്നെ ആ പരിമിതികൾക്കിടയിലും ആ പ്രതിസന്ധികൾക്കിടയിലും ആ പട്ടിണികൾക്കിടയിലും നമ്മെ പ്രണയിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചവരാണ് സുഹൈബ. ആ പരിമിതികൾക്കിടയിലും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയിലും ദീന മുറുകെ പിടിച്ചവരാണ് സഹോദരിമാരെ ആയിഷത്തും ഹഫ്സത്തും വസൂദാ സുഫിയത്തും മൈമൂനത്തും വഹറംലാ ഹിന്ദും വസൈനബും കദാ ജുബൈരിയാ ലിൽമുഅ്മിനീന ഉമ്മഹാത്തും മർദിയാ. ആ മഹതിമാരൊക്കെ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച ഒരാള്, നബി എനിക്കൊന്നുമില്ല, എനിക്കൊന്നുമില്ല നബിയെ, പട്ടിണിയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് വീട്ടിലേക്ക് ആളെ അയച്ചു നോക്കി, വീട്ടിൽ വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പള്ളിയിൽ വന്നിട്ട് പറഞ്ഞതാണ്, ഒരാള് പട്ടിണിയാണ്, ഞാൻ എന്തെങ്കിലും തിന്നാൻ വേണം, കഴിക്കാൻ വേണം. ഹബീബായ തങ്ങളുടെ ഒരു സ്വഭാവം ചോദിച്ചാൽ സ്വന്തം വീട്ടിലുണ്ടോ എന്ന് നോക്കാൻ പറയും. വീട്ടിലേക്ക് ആളെ അയച്ചപ്പോ അവിടുത്തെ പത്നിമാരായ മഹതിമാരുടെ മറുപടി, മാ ഇന്ദന ഇല്ലൽ മാ, പച്ചവെള്ളമല്ലാതെ മറ്റൊന്നുമില്ല നബിയെ, വെള്ളമല്ലാതെ കഴിക്കാനൊരു വസ്തുവുമില്ല. മദീനയിലെ ചക്രവർത്തിയുടെ വീടിലാണ് ഈ സംഭവം. പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹി അങ്ങനെ പട്ടിണി കിടക്കുന്ന വീടായിരുന്നു അത്. സഹോദരങ്ങളെ, ഫാത്തിമ ബീവി പറയാണ് ബാപ്പയോട്, ബാപ്പ വീട്ടിലൊന്നുമില്ലായിരുന്നു, അലിയാരിതങ്ങക്ക് ചെറിയൊരു പണിയിട്ടിട്ട് ഒരൽപ്പം പൊടി കൊണ്ടുവന്നതാണ്, ഞാനത് കുഴച്ചിട്ട് ഒരു പത്തിലെ ചുട്ടതാണ്, അഞ്ച് കഷ്ണമായി ടോകരിയാക്കി, ഒരു കഷ്ണം അലിയാരി തങ്ങൾക്ക് കൊടുത്തു, രണ്ട് കഷ്ണം ഹസൻ ഹുസൈൻ തങ്ങൾക്ക് കൊടുത്തു, എന്റെ ഒരു കഷ്ണം മാറ്റിവെച്ചു, അഞ്ചാമത്തെ കഷ്ണം എടുത്തിട്ട് ഐനുർ റഹ്മത്തായ മുഹമ്മദുർ റസൂലുള്ളാ, റൂഹുർ റഹ്മത്തായ മുഹമ്മദുർ റസൂലുള്ളാ, ബാപ്പയെ സമീപിച്ചതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മകളിത് നീട്ടിയപ്പോ ബാപ്പ വാങ്ങാൻ വൈമനസ്യം കാണിച്ച് മകളോട് പറയാണ്, മോളെ മക്കൾക്കല്ലേ, അവര് ചെറിയതല്ലേ, അവർക്ക് തന്നെ വീതം വെച്ചു കൊടുക്കൂ. ബാപ്പ ഇതുപോലൊരു കഷ്ണം അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ബാപ്പ സ്വീകരിക്കണം, മകളെ സന്തോഷമാണ്, മകളെ സന്തോഷത്തിന് ബാപ്പ സ്വീകരിക്കണം. ഇതങ്ങ് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മകള് നിർബന്ധിപ്പിച്ചപ്പോ ഹബീബായ തങ്ങളിതങ്ങ് കഴിക്കുകയാണ്. കഴിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബാപ്പ മകളോട് പറയാണ്, മോളെ ഫാത്തിമ, ഇന്നേക്ക് മൂന്ന് ദിവസമായി എന്റെ വയറ്റിലേക്ക് പോയ ഭക്ഷണം നീ തന്ന പത്തിലാണ് ഫാത്തിമ. മദീനയിലെ രാജാവ് പട്ടിണിയിലാണ്, ഇന്നേക്ക് മൂന്ന് ദിവസമായി എന്റെ പള്ളിയിലേക്ക് പോയ ഭക്ഷണം നീ തന്ന പത്തിലാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്ന നിഅമത്ത് മറക്കണ്ട. അലിയാരി തങ്ങൾക്കും കിട്ടിയത് ഒരൊറ്റ കഷ്ണം പത്തിരയാണ്. ഒരു ചെറുപ്പക്കാരനാണ് മൂന്ന് ദിവസത്തേക്ക് ഒരു സാധനം കിട്ടുന്നത്, അത് കഴിച്ചിട്ട് എവിടെയെത്താനാണ്? അലിയാരി തങ്ങളതാ ഫാത്തിമ ബീവി ചുട്ട് കഷ്ണിച്ചു കൊടുത്തു, ഓഗരി ചെയ്തു കൊടുത്ത പത്തിരി കഷ്ണവും തിന്ന് വീട്ടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. റബ്ബിലേക്ക് കൽബ് തിരിച്ച് വിളിക്കുകയാണ്, ഇലൈക യാ റബ്ബി ഖദ് വജ്ഹതു ഹജാതി وجهت حاجاتي وأجئت بابك يا ربي برغباتي ربي برغباتي أن
أنت العليم بما يجري الضمير به يا عالم الغيب علام الخفيات എന്റെ രഹസ്യങ്ങളും പരസ്യങ്ങളും ഒക്കെ അറിയുന്ന രാജാവായ അല്ലാഹ, നിന്നിലേക്ക് ഞാനിതാ എന്നെ അങ്ങ് സമർപ്പിക്കുന്നു, നിന്നിലേക്ക് ഞാനങ്ങ് മുന്നിടുകയാണ്. അല്ലാഹ് എന്റെ ആവശ്യങ്ങൾ മുഴുവനും നീ നിറവേറ്റി തരണമല്ലാ, എന്റെ സങ്കടങ്ങൾ മുഴുവനും മാറ്റിത്തരണമല്ലാ. ആകാശലോകത്തു നിന്ന് ഇവിടെ മഴ പെയ്ച്ച് ഇവിടെ സസ്യങ്ങളെ മുളപ്പിച്ച് സകല സൃഷ്ടികൾക്കും ഭക്ഷണം കൊടുക്കുന്ന റാസിഖായ അല്ലാഹ്, ഭക്ഷണം നീ ഒന്ന് വിശാലമാക്കി തരണമല്ലാ. എന്റെ ജീവിതത്തിൽ വല്ലതും വന്നുപോയെങ്കിൽ, തെറ്റുകൾ വല്ലതും വന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലാ, നീ ഒരിക്കലും എന്നെ പിടിച്ച് ശിക്ഷിക്കല്ല. അല്ലാ, എന്റെ ദോഷങ്ങളെ കൊണ്ട് നീ എന്നെ പിടിച്ച് ശിക്ഷിക്കല്ല. അല്ലാ, സഹോദരങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ സങ്കടമാണ് ഞാൻ പറഞ്ഞത്. ആ മഹാന്മാരും മഹതിമാരുമൊക്കെ പ്രതിസന്ധികൾക്കിടയിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാരിപ്പുണർന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കാര്യം കണ്ടെത്തിയവരായി. നമുക്കതിന് കഴിയുന്നില്ല. നമുക്ക് ആ സന്തോഷം എത്തണമെങ്കിൽ നമ്മുടെ കൽബ് ശരിയായ നിലക്കൊന്ന് ഹബീബിലേക്ക് തിരിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ശരിയായ നിലക്ക് കൽബൊന്ന് തിരിക്കണം. എത്ര കാലമായി ഹബീബായ തങ്ങളെ കാണാൻ നമ്മൾ പറയുന്നു, പക്ഷേ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകിട്ടുന്നില്ല. തിരിച്ചറിവ് നമുക്ക് വരുന്നില്ല. നമ്മുടെ കൽബിലേക്കൊന്ന് ടോർച്ചടിച്ചാൽ അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. നമ്മുടെ മനസ്സിലൊന്ന് ടോർച്ചടിച്ചു നോക്കിയാൽ, അലമാരയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന പെണ്ണെ, അലമാരന്റെ മുമ്പിൽ നിന്നിട്ട് മണിക്കൂറുകളോളം മേക്കപ്പ് ചെയ്തിട്ട് പൗഡർ ഇട്ട് ഇങ്ങനെ മിനുക്കുന്ന സമയത്ത്, ആ കണ്ണുകൊണ്ടല്ല, അക കണ്ണുകൊണ്ട്, നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന തമ്മാടി തങ്ങളൊന്ന് കാണാൻ നിനക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ അലമാരയ്ക്ക് മുമ്പിൽ നിന്നിട്ട് എന്റെ താടി റെഡിയാക്കുന്ന സമയത്ത് എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റുന്ന നിലക്ക് എന്റെ കൽബൊന്ന് നന്നാക്കാ, കണ്ണ് നന്ന റബ്ബിനോടൊരു പ്രതിജ്ഞ എടുത്തിരുന്നുവെങ്കിൽ. ഓ സഹോദരങ്ങളെ, ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ് സബബാക്കി സ്വീകരിക്കുമാറാവട്ടെ. തിരിച്ചറിവ് വേണം. അറഫ്തു അല്ലദീ ഖദ് ഹാല ബൈനീ വ ബൈനഹു ദുനൂബും ബിഹാ ഉംറിൽ അസീദു മുലൈയഉ. എന്തേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാന്മാരെ കണ്ടതുപോലെ നമ്മൾ കാണാത്തത്? എന്തേ കൽബ് ശരിയായ നില കൊടക്കി നിർക്കാൻ കഴിയാത്തത്? ഞാൻ തിരിച്ചറിയുകയാണ്, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും എന്റെയും ഇടയിൽ ശക്തമായ മറയുണ്ട്. ആ മറ മാറ്റിയാലല്ലാതെ എന്റെ ഹബീബായ തങ്ങളെ കാണാൻ എനിക്ക് കഴിയൂല. അറഫ്തു അല്ലദീ ഖദ് ഹാല ബൈനീ വ ബൈനഹു ദുനൂബും ബിഹാ ഉംറിൽ അസീദു മുലൈയഉ. ഹബീബായ തങ്ങളുടെയും എന്റെയും ഇടയിൽ ദോഷങ്ങൾ മറയിടപ്പെട്ടിരിക്കുന്നു, തെറ്റുകൾ മറയിടപ്പെട്ടിരിക്കുന്നു, കുറ്റങ്ങൾ കൂടിയ കൽബിലേക്ക് ഹബീബായ തങ്ങളെ നോട്ടമില്ല. ഹറാമ് തന്നെ കണ്ടുറങ്ങുന്ന കണ്ണില് ഹബീബായ തങ്ങളെ കാണാനൊക്കൂല. അതുകൊണ്ട് തന്നെ
മുഖമൊന്ന് കമലീയമായി അലങ്കരിക്കുന്ന സമയത്ത് ഹൃദയത്തിലേക്ക് കൂടിയ കണ്ണുകൊണ്ടൊന്ന് നോക്കാൻ, നാവുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് കൽബ് തട്ടിയൊന്ന് പറയാൻ, കാതുകൊണ്ട് കേൾക്കുന്ന സമയത്ത് കൽബ് കൂടിയൊന്ന് അതിനോട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൽബ് കൊണ്ടൊന്ന് കേൾക്കാൻ നമ്മുടെ സദസ്സുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാരണമാക്കി തരട്ടെ. മദീന നമ്മുടെ അഴകായി മാറണം, മദീന നമ്മുടെ കൽബിലെ സന്തോഷമായി മാറണം. അങ്ങനെ മാറുമ്പോഴാണ് സഹോദരങ്ങളെ അധർമ്മങ്ങളോട് നമുക്ക് വെറുപ്പുണ്ടാവുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനസ്സുണ്ടാവുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാ, ഭീമനായ തങ്ങളെല്ലാ സമയത്തും എല്ലാ സദസ്സിലും ശരിക്കും ഉത്ബോധിപ്പിക്കുന്ന സംഗതിയാണ് നമ്മുടെ ഈമാൻ ശക്തിപ്പെടാൻ, നമ്മുടെ കൽബൊന്ന് ഹബീബായ തങ്ങളിലേക്ക് തിരിയാൻ, നമ്മുടെ ജീവിതം ഒന്ന് നന്നാകാൻ. ബയാറ സലാത്ത് കൊണ്ട് എന്തെനിക്ക് കിട്ടി, എന്താ എനിക്ക് കിട്ടിയത്? ഒരു ചങ്ങായനോട് ഒരാൾ ചോദിച്ചു, എനിക്ക് എന്താ തലവേദന കൊണ്ട് ബയാറ് പോയി, എനിക്ക് എന്തായി ബയറ് വേദനയും കൂടെ ആയിരുന്നു. അങ്ങനെ ആരോ ഒരു ക്ലിപ്പ് കേട്ടു. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു സലാമത്താക്കട്ടെ. നമ്മളീ പറഞ്ഞത് വേള കിതാബ് കണ്ടതാ, പക്ഷെ അനുഭവം പറഞ്ഞത് എന്റെ ജീവിതത്തിലെ അനുഭവമാണ്. മുമ്പ് ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അൽഹംദുലില്ലാ, ഞങ്ങൾ പാപ്പയുടെ നിങ്ങൾ നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞത് അവർ സമൂഹത്തിന് വേണ്ടി അബീബായ തങ്ങളും കുടുംബവും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാണ് ജീവിച്ച് വഫാത്തായി പോയത്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അടുത്ത ഉപ്പാപ്പയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. കൊല ചെയ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു മദീനയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ, മക്കയിൽ അവർക്ക് ജീവിക്കാൻ പ്രശ്നമില്ല. എന്തിനായിരുന്നു അവർ കുഫയിലേക്കും കർബലയിലേക്കും പോയത്? ആ നാട്ടുകാർക്ക്, ആ നാട്ടുകാരെ ക്ഷണിച്ചിട്ട് അവിടെയുള്ള ആളുകൾക്ക് നിങ്ങൾ വേണം. അതുകൊണ്ട് പോകുന്ന സമയത്ത് തന്നെ പലരും പറഞ്ഞിരുന്നു പോകണ്ട, അപകടം പറ്റും. പക്ഷേ ആ നാട്ടുകാർ മുഅ്മിനീങ്ങളെ കൽബിൽ സമാധാനമുണ്ടാകും ഞാൻ പോയാലെങ്കിൽ, അതുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പോയിട്ടാണ് ഷഹാദത്ത് തന്നെ ഏറ്റെടുക്കുന്നത്. ഉപ്പാപ്പമാരുടെ ചരിത്രമാണ്, നിങ്ങൾ നോക്കിക്കോ. ഈ കാസർഗോഡ് ജില്ല വലിയ ഭാഗ്യമുള്ള ജില്ലയാണ്. ബഹുമാനപ്പെട്ട ത്വാഹിറുല്ലാഹി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് പസോട്ട് ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, ആ മഹാന്മാരൊക്കെ മറ്റൊരു ജില്ലയിൽ ജനിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്ന് നമ്മുടെ നാട്ടിൽ സന്തോഷം നൽകി, നേതൃത്വം അലങ്കരിച്ച് നമ്മുടെ നാട്ടിൽ സ്ഥാപനങ്ങളും സന്തോഷങ്ങളും നൽകി. അൽഹംദുലില്ലാ, നമ്മളിപ്പോ ഒരു ചെറിയ പേടിയിലുണ്ട് കാസർഗോഡ് ജില്ലക്കാര്. ആ പേടി എന്താണെന്നറിയോ? ബായാറ് തങ്ങളെ നമുക്ക് കാസർഗോഡ് ജില്ലക്കോ പരിസരത്തോ അധികവും കിട്ടുന്നില്ല. ആ നിലക്ക് ബായാറ് തങ്ങള് മലപ്പുറം ജില്ലയിലേക്ക് അല്ല, മലപ്പുറം ജില്ലയിലെ സ്ഥാപനങ്ങളിൽ, എല്ലാ സ്ഥാപനങ്ങളിലും, എല്ലാ സ്ഥലങ്ങളിലും തങ്ങളുടെ നേതൃത്വം, തങ്ങളത് വേണം, അത് വേണമെന്ന് അവിടുത്തെ നേതൃത്വവും നമ്മുടെ ഉസ്താദുമാരും ഷടിക്കുകയും ആശിക്കുകയും ജനങ്ങളത് ആഗ്രഹിക്കുകയും ചെയ്യുന്നതിനാൽ പലപ്പോഴും സാധുക്കളായ നമുക്ക് ബായാറിനെ പരിസരത്തുള്ള ആളുകൾക്ക് പോലും തങ്ങളെ ഇപ്പോൾ മുമ്പേത്തതുപോലെ വേണ്ടതുപോലെ കിട്ടുന്നില്ല എന്ന പരിഭവം ജനങ്ങൾക്കുണ്ട്. അള്ളാഹു തങ്ങൾ പാപ കാഫിയത്ത് നൽകട്ടെ. സഹോദരങ്ങളെ, എന്തിനാണ് ഇങ്ങനെ ഇങ്ങോട്ട് അങ്ങോട്ട് ഓടുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? രണ്ടു മൂന്ന് ദിവസം ഇവിടെ വന്ന് രണ്ടു മൂന്ന് അവിടെ പോയി നിൽക്കും, അവിടെ താമസിക്കാൻ വീടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കും, ഈ ബായാറ് വന്നാല് നല്ലോണം ആളുള്ളത് കൊണ്ടാണ് തങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അവിടെ ലീവായിരിക്കും. ഏ, നിങ്ങളൊന്ന് അവിടെ പോയി നോക്ക്, തിങ്കളും ചൊവ്വയും ഞങ്ങൾ പാപ്പയുടെ വീട്ടിലൊന്ന് പോയി നോക്കൂ. സുബ്ഹാന ജല്ല ജലാലു, റോഡിൽ വെയിലും കൊണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആളുകള്. വെള്ളത്തിന്റെ കുപ്പി എടുത്തിട്ട് എത്രയേ ആയിരക്കണക്കിന് ആളുകളാണ്. ബഹുമാനപ്പെട്ട ടി സി മുഹമ്മദ് കുഞ്ഞിഹാജി, അള്ളാഹു അവിടത്തേക്ക് ദറജയേറ്റി കൊടുക്കട്ടെ. തങ്ങൾ പാപ്പയെ കാണാൻ വേണ്ടി പോയത് അഭിമന്യരായ കുമരംപുത്തൂര് അലി ഉസ്താദ്, അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ. കുമരംപുത്തൂർ ഉസ്താദിന്റെ കൂടെയായിരുന്നു ടി സി മുഹമ്മദ് കുഞ്ഞിഹാജി ആദ്യമായിട്ട് ബായാർത്ഥങ്ങൾ അവിടെ കാണാൻ വേണ്ടി പോയത്. അങ്ങനെ നമ്മുടെ നാടിന്റെ അടുത്താണെന്ന് പറഞ്ഞപ്പോ അഭിമന്യരായ തങ്ങളുപ്പാപ്പക്ക് നമ്മളോടുള്ള മഹബത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. തങ്ങള് ഇസ്ബാഹി അറിയുമെന്ന് പറഞ്ഞപ്പോ, അങ്ങനെ ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ടി സി അവിടെ സ്ഥലത്ത് നിന്ന് എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, ഇസ്ബാഹി എന്തൊരു കഥയാണ് ഇവിടെ.
ഇവിടെ തങ്ങളെ കാണണമെങ്കിൽ മണിക്കൂറുകൾ നിൽക്കണം. ഈ സി കെ ഉസ്താദിന്റെ കൂടെ പോയത് കൊണ്ട് പ്രശ്നമില്ല, നേരെ അങ്ങ് കയറി. അതേസമയത്ത് എത്രയാണ് ആളുകൾ, അന്ന് ടി സി പറഞ്ഞു 5000 ആളെങ്കിൽ ഇവിടെ ഇപ്പം വെയിലും കൊണ്ട് നിൽക്കുകയാണ്. 5000-ൽ ആളുകളെങ്കിലും ഒരു കൊല്ലം മുമ്പാണ് ഞാൻ ഈ പറയുന്നത്, അത്രയും ആളുകൾ അവിടെ നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദുമാർ വഫാത്തായി പോയ ഉസ്താദുമാരുടെ ദറജ അല്ല വർദ്ധിപ്പിക്കട്ടെ, നമ്മുടെ ഉസ്താദുമാർക്ക് തങ്ങ സാദാത്യങ്ങൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട അലി ഉസ്താദ് നമ്മുടെ സദസ്സിലെത്തിയ മഹാനായിരുന്നു, തങ്ങളുപ്പാപ്പയോട് വലിയ മഹബത്തുള്ള ആളായിരുന്നു. അവിടുത്തെ വഫാത്ത് തന്നെ വലിയ സന്തോഷത്തോടു കൂടി മോമിനീങ്ങൾക്ക് തുമനീനത്ത് കിട്ടുന്ന നിലക്ക് വിയോഗം നമുക്കൊരു വേദനയാണെങ്കിലും വേർപാട് നമുക്കൊരു സങ്കടമാണെങ്കിലും പക്ഷെ അവസാന സമയത്ത് മഹാനവറുകളുടെ ചൈതന്യം മുറ്റി നിൽക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് തുമനീനത്ത് നൽകുന്നതാണ്. നമ്മൾ ഈ മഹാന്മാരായ സദാത്യങ്ങളുടെ വഴിയിൽ, ഉസ്താദുമാരുടെ വഴിയിൽ നമ്മൾ സജീവമായി നിലനിന്നാൽ ഹഖിന്റെ മേലാണെന്ന് ബഹുമാനപ്പെട്ട മടവൂർ സിയും വലിയുള്ളാഹി തങ്ങൾ താജുൽ ഉലമയോട് പറഞ്ഞില്ലേ, ആ ഹക്കായ വഴിയിലാണ് നമ്മളെന്ന് ഉറച്ചു നിൽക്കുന്ന സന്തോഷം നൽകുന്ന വഫാത്തുകളാണ് നമ്മുടെ ഉസ്താദുമാർ നമ്മൾ കേൾക്കുന്നത്. അലി ഉസ്താദ് അല്ലാഹു ദറജേറ്റി കൊടുക്കട്ടെ. ഫറൂഖ് നഈമിയുടെ പ്രഭാഷണം അവിടെ നടക്കുന്ന സമയത്ത് യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഖ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കർമി, ഫറൂഖ് നഈമിയുടെ വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത് ഫറൂഖ് നഈമി പ്രഭാഷണത്തിന്റെ മുമ്പ് ചൊല്ലിയപ്പോ ഞങ്ങൾ അതാ ഉസ്താദ് അവർക്ക് സ്റ്റേജിൽ വരുന്നിട്ട് ചുണ്ട് കൈ ചുംബിച്ചിട്ട് കണ്ണിന് പുരട്ടി ഹബീബായ തങ്ങളോടുള്ള മദഹ് പ്രകടിപ്പിച്ചു. 10:30 വരെ വാദം കേട്ട് മദഹ് റസൂൽ പ്രഭാഷണം അത് കേട്ടിട്ടിരുന്നു. മാത്രമല്ല നിങ്ങൾക്ക് നമ്മുടെ ആലിമീങ്ങളുടെ ചിന്ത സഹോദരങ്ങളെ വന്ന ആളുകൾക്ക് ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ ഉസ്താദുമാര് അഭിവന്ദ്യരായ നമ്മുടെ തങ്ങളുപ്പാപ്പയടക്കമുള്ള ഈ സ്റ്റേജിലിരിക്കുന്ന താടിയും മുടിയൊക്കെ നരച്ചവരായ ഒരു പ്രായമുള്ള ആലിമീങ്ങളില്ലേ, ചെറുപ്പക്കാരായ ആലിമീങ്ങളില്ലേ, എല്ലാവർക്കും അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം. അല്ലാ ഈ മഹാന്മാരൊന്നും ദുന്യാവിന്റെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ആരെയും ക്ഷണിക്കുന്നില്ല. മഹാനായ അലി ഉസ്താദിന്റെ ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, വഫാത്തിനോടടുത്ത സമയത്ത് വന്നത്. ഫറൂഖ് നഈമി വേറൊരു സമയത്ത് പ്രസംഗിക്കുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹ് ഇങ്ങനെ പറയുന്ന സമയത്ത് കുട്ടി വാശി പിടിച്ച് ഉമ്മാനോട് വാശി പിടിച്ച് കരയുന്നത് പോലെ ഹബീബായ തങ്ങളുടെ മഹബത്ത് കൊണ്ട് അലി ഉസ്താദ് കൈ ഇങ്ങനെ പൊത്തിയിട്ട് കരയുന്ന ക്ലിപ്പ് നിങ്ങൾക്ക് കേൾക്കാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫറൂഖ് നഈമിയാകുന്ന മാദിഹ് റസൂലായ പ്രഭാഷകൻ SSF സ്റ്റേറ്റ് പ്രസിഡന്റ് അല്ലാഹു നമ്മുടെ നേതൃത്വത്തിന് മുഴുവനും റഹ്മത്ത് ചെയ്യട്ടെ, അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇങ്ങനെ കേട്ടിട്ട് അലി ഉസ്താദ് ഏങ്ങിയേങ്ങി കരയുന്ന ഒരു രംഗമുണ്ടായിരുന്നു. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്കിലേക്ക് സഹോദരങ്ങളെ നമ്മുടെ ഹലിമീങ്ങൾ മുഴുവനും നമ്മെ നയിക്കുന്നത്. ഈ ഇരിക്കുന്നവർക്കും വേറെ ഒരു ലക്ഷ്യവുമില്ല, ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പക്കും വേറെ ലക്ഷ്യമില്ല, തന്നെ കാണാൻ വരുന്ന അനുയായികൾക്ക് സ്നേഹജനങ്ങൾക്ക് ഹബീബായ തങ്ങളോടും പരിശുദ്ധ മദീനയോടും കൽബിലൊരു മഹബത്ത് കിട്ടിയാൽ. ഞാനിപ്പോ വണ്ടി ഇറങ്ങിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോ എന്റെ നാടിന്റെ അടുത്തുള്ള ഒന്ന് രണ്ട് ചെറുപ്പക്കാർ, കുറെ ആളുകൾ ഉണ്ടാവും ഈ സദസ്സിൽ, രണ്ടാള് പറഞ്ഞു തങ്ങളെ കാണാൻ കഴിയുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല, കാണാൻ പറ്റുമെന്ന് വെച്ചാനോട്. ഞാൻ പറഞ്ഞു നിങ്ങൾ കാണുന്നില്ലേ അവിടെ ഒരുപാട് ആളുകൾ, അങ്ങനെ നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ നമ്മൾ കൂട്ടിക്കൊണ്ടേ അതിന്റെ ഉള്ളിൽ പിന്നേക്കാളും തിരക്കാവൂലേ, അവിടെ തന്നെ കയറാൻ പറ്റാതെ തങ്ങൾ ക്ഷീണത്തിലായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ പ്രയാസം പറഞ്ഞു, കാരണം എല്ലാവരും അവരുടെ കൂടെ കുറെ ആളുണ്ട്, എല്ലാവരും കൂടെ കയറിയാലും പിന്നെ അവിടെ ഒന്നും നടക്കൂല. ഞാൻ പോകുമ്പോ വലിയ വലിയ ഉസ്താദുമാര് തന്നെ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ പറയുന്നത് അവരപ്പ പറഞ്ഞു എന്നാൽ ഈ വെള്ളമെങ്കിലും ഒന്ന് മന്ത്രിച്ചിട്ട് കിട്ടുമോ, ഞാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കി എത്രയാണ് ആളുകൾ വെള്ളവും കുപ്പിയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. ചിലപ്പോ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്ക് തോന്നും കുറേ സമയം പ്രഗത്ഭനായ ഒരു പ്രഭാഷകൻ നമ്മുടെ ജൗഹരി ഉസ്താദ് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അഷ്റഫ് ജൗഹരി, ഞാൻ ഇറങ്ങിയ ഉടനെ പറഞ്ഞു ഞാൻ 3 മണി മുതലുണ്ട് ഏകദേശം നിൽക്കുന്നു, 3 മണി മുതൽ തങ്ങളെ ക്യൂ നിന്നു കാത്തുനിന്നു എന്നല്ലേ പറഞ്ഞത്, വെള്ളവും മന്ത്രിക്കാനും തങ്ങളൊന്നും ശരിക്കൊന്ന് കാണാനും 3 മണി മുതലുണ്ട് ഇവിടെ നിൽക്കുന്നു. ആര്, ഇതേ സ്റ്റേജിൽ തന്നെ എത്രയോ തവണ പ്രസംഗിച്ച കേരളത്തിലെ പ്രഗത്ഭനായ പ്രഭാഷകനാണ്, കേരളത്തിന് കർണാടകന്റെ ഒക്കെ അദ്ദേഹം ഇവിടെ നിൽക്കുകയാണ്. ഞാൻ പറയുന്നത് എന്തിനാണ് ഈ നിൽക്കുന്നത്, അത് അവർക്ക് ഗുണം കിട്ടാനാണ്. തങ്ങളെ കണ്ടാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളുടെ കുടുംബത്തിലെ ആ ഒരു സ്നേഹത്തെ കിട്ടാനാണ്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു, മുമ്പിരിക്കാൻ ചോദിച്ചിട്ടുണ്ട്, ഈ സദസ്സിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഒരാഗ്രഹം, ഈ സദസ്സിൽ നിന്ന് ഞാൻ പറയാ, നിങ്ങൾ ആരെങ്കിലും ഇവിടെ നല്ല കസേര ഇട്ടിരിക്കുന്ന ആളുണ്ട്, തങ്ങൾ ഉപ്പാപ്പനെ കാണാൻ വേണ്ടി ഒരു ചാൻസ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും കസേരയ്ക്ക് വേണ്ടാന്ന് പറയും. നിങ്ങൾ സോഫന്റെ മുകളിലിരിക്കുന്ന ആൾ വരെ എഴുന്നേറ്റ് പോകും, തങ്ങളെ ഇപ്പൊ കാണാൻ ഒരു ചാൻസ് തരാമെന്ന് പറഞ്ഞാൽ അയാൾ ഇവിടെ നേരം വിളിക്കുന്നവരെ നിന്നാലും ഇപ്പൊ എഴുന്നേറ്റിട്ട് തങ്ങളെ പോയി കാണും. കസേരയൊക്കെ പ്രശ്നം ഉണ്ടാവൂല, ഒന്ന് കണ്ടു കിട്ടിയാൽ മതി എന്ന് മനസ്സിലാക്കും. എന്താണത്? അവിടെ എത്രയോ ആളുകൾ ഇപ്പോഴും നമ്മൾ ഇവിടെ വാള് പറഞ്ഞിട്ട് ഇരുന്ന് വാള് കേൾക്കുന്ന സമയത്ത് തങ്ങളും പാപ വിശ്രമമില്ലാതെ ആളുകളുടെ പരാതി കേട്ടുകൊണ്ടിരിക്കുകയാണ്, ആളുകളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നു, ഒരാൾക്കോട് ഒരു കലിമത്ത് പറയണമെങ്കിൽ, ഒരാൾക്കൊന്ന് ഓതിക്കൊടുക്കണമെങ്കിൽ, കൈചുംബിക്കാൻ ഒരാൾക്കൊന്ന് കൊടുക്കണമെങ്കിൽ, സഹോദരങ്ങളെ എത്രയാണ് അതിന്റെ പ്രയാസം, എത്രയാണ് അതിന്റെ വിഷമം, നിങ്ങളൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കൂ. കൈ എപ്പോഴല്ലേ എന്ന് കഥയറിയുന്നത്? എത്ര മണിക്കൂറുകളാണ് സ്വലാത്ത് കഴിഞ്ഞിട്ട് പതിനായിരക്കണക്കിന് ആളുകളിലേറെയും അഭിമന്യരായ സയ്യിദവർഗളുടെ കൈയൊന്ന് മുസാഫത്ത് ചെയ്യാൻ, ആ കൈയൊന്ന് കിട്ടാൻ വരി വരിയായി നിന്ന് തിക്കും തിരക്കും കൂട്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോ ചില വളണ്ടിയർമാര് ശിഷ്യന്മാര് തങ്ങളെ കൈ ഇങ്ങനെ പിടിച്ചു കൊടുക്കുമ്പോ ഒരു ജങ്ങാതി എന്നോട് ചോദിച്ചു, വീഡിയോ കണ്ടിട്ട് അന്നേരം കൈ ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഞാൻ അന്നേരം തന്നെ അവനോട് പറഞ്ഞൊരു കാര്യം ചെയ്യൂ, നീ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കൂ, അതിന് ശേഷം ഞാൻ നിനക്ക് മറുപടി തരാ. ഞാൻ അവരോട് പറഞ്ഞു, കൂടി കാഞ്ഞി പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചു നിൽക്കുക, അതിനുശേഷം നീ ചോദിക്കുക, എനിക്ക് മറുപടി തരാം. നമ്മൾ സാധാരണ വേദന പോകും, വേദന കേൾക്കാൻ നമ്മളല്ലേ പോകുന്നത്. പഷുസ്ഥാനെ പോലത്തെ വലിയ വലിയ ഉസ്താദ്മാർ, റഫീഖ് സായിദിനെ പോലത്തെ വലിയ വലിയ ഉസ്താദ്മാർ പോയാൽ നമ്മളെ മൂളൂർ സായിദി ഉണ്ട്, ഉസ്താദ്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ വേദന വെച്ചപ്പോ നല്ല ആളുണ്ടാവും. സാധുവായി ഞാനെല്ലാം പോയാൽ കുറച്ച് ആളുണ്ടാവും സദസ്സിൽ, ഓരോ പോകുന്നവന്റെ കണക്കനുസരിച്ചിട്ടാണ് വരുന്ന സദസ്സിൽ ആളുണ്ടാകും. അള്ളാഹു നമ്മുടെയൊക്കെ കൽബ് നന്നാക്കി തരട്ടെ. ആ ആളുകൾ തന്നെ ദുആയി കഴിഞ്ഞിട്ട് ചിലപ്പോ നമ്മള് മുസാഫത്ത് ഇനി ബാലും കഴിഞ്ഞിട്ട് മുസാഫത്ത് ഇങ്ങനെ രണ്ടു മിനിറ്റ് പിടിക്കാൻ കഴിയൂല, കൈ കടയും, കൈ കടച്ചിലുണ്ടാവും, വേദന ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും. എത്ര മണിക്കൂറുകളാണ് സഹോദരങ്ങളെ ഈ സ്വലാത്തിന്റെ ദിവസവും. മൂന്നാക്കൽ സ്വലാത്തിന് പോയാൽ ഏത് സ്വലാത്തിന് പാതിരാ സമയത്ത് ഏത് സദസ്സിലെത്തിയാലും വന്ന ആളുകൾക്ക് മുഴുവനും തങ്ങളെ കൈയൊന്ന് പിടിക്കണം. സംഘാടകരോട് അവര് നേരത്തെ പറഞ്ഞിട്ട് എനിക്ക് തങ്ങളെ ഒന്ന് കാണണം, എനിക്ക് തങ്ങളെ ഒന്ന് കാണണം എന്ന് സംഘാടകരോട് പറഞ്ഞിട്ടുണ്ടാകും. സ്ഥാപനത്തിന്റെ ആളുകളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടാകും, എനിക്കൊന്ന് തങ്ങളെ കാണാൻ വേണ്ടി സൗകര്യം ചെയ്തു തരണം. അദ്ദേഹം ചിലപ്പോ സ്ഥാപനത്തിന്റെ സഹായം ചെയ്തു കൊടുക്കുന്ന ആളായിരിക്കും, സ്ഥാപനത്തിന്റെ ആളുകൾക്ക് തള്ളാൻ പറ്റൂല. എന്നാൽ ഈ വരുന്ന തങ്ങളോ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൈ കൊടുത്ത് കൊടുത്ത് തളർന്നിട്ടാണ് വരുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നാലും സഹോദരങ്ങളെ, ഈ മുജമ്മഴയിൽ മാത്രമല്ല, ഏത് സ്ഥാപനത്തിലെത്തിയാലും ആ സ്ഥാപനം സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ സ്ഥാപനങ്ങളാ, അത് മുഴുവനും നടക്കൽ അനിവാര്യമാണ്. അത് നടക്കാൻ എന്റെ ഒരു മുസാഫാത്ത് കാരണമാകുമെങ്കിൽ, എന്റെ ഒരു സാന്നിധ്യം അവിടെ വലിയ സഹായമാകുമെങ്കിൽ, അവിടെ വരുന്ന ആളുകൾക്ക് എന്റെ ഒരു വാക്കിന്റെ ദുആ അതൊരു വലിയ സന്തോഷമാകുമെങ്കിൽ, എന്റെ കൈവേദന പ്രശ്നമാക്കുന്നില്ല, എന്റെ ടൈം ബോസ് പ്രശ്നമാക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ കൽബിൽ ഹബീബായ തങ്ങളോട് മഹബത്ത് തന്നെ വേണം. ദുനിയാവ് ചിന്തിച്ചാൽ അതിന് നിൽക്കണ്ട, തങ്ങൾ പെട്ടെന്ന് ദ്വാർന്നിട്ട് അങ്ങ് പോയാൽ ആർക്കൊന്നും പറയാനില്ല, തങ്ങൾക്ക് തിരക്കുണ്ടെന്നുള്ളവർക്ക് അറിയാം, തങ്ങൾ അങ്ങ് പോയി എന്ന് പറയും, കഥ കഴിഞ്ഞു, സംഗതി തീർന്നു. പക്ഷേ തങ്ങൾ അങ്ങനെ ഇറങ്ങുന്നില്ല, എന്തേ കാരണോ? വിളിച്ചുകൊണ്ടുവന്ന സംഘാടകർ അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ സഹകാരികൾ അവരൊരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. ആ ഉമ്മത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നതിൽ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, അതുകൊണ്ട് എന്റെ പ്രയാസം പ്രശ്നമാക്കാതെ അഭിമന്യരായ തങ്ങളവർകൾ മെനക്കെടുകയാ. ഓ സഹോദരങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വഫാത്തിന്റെ സമയത്ത് ഉമ്മത്തികളെ ഓർത്തിട്ട് കരഞ്ഞില്ലയോ? ഹബീബായ തങ്ങള് അനുയായികൾക്ക് വേണ്ടി കരഞ്ഞില്ലയോ? ജിബ്രീൽ അലൈഹി സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് എന്റെ ഉമ്മത്തിന്റെ കാര്യം എന്താകുമെന്ന് അന്വേഷിച്ചില്ലയോ വഫാത്തിന്റെ സമയത്ത്? ആ സമയത്ത് പോലും നമ്മെ ഓർമ്മിച്ചിട്ട് കരഞ്ഞു, നമ്മെ ഓർമ്മിച്ചിട്ട് മരണ സമയത്ത് പോലും സങ്കടപ്പെട്ടു. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളെ നമ്മൾ ശരിയായ നിലക്കൊന്ന് സ്നേഹിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരിയായ നിലക്ക് കൽബുകൊണ്ടൊന്ന് ഏറ്റെടുക്കണം. സ്നേഹം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽബിൽ മഹബ്ബത്തുള്ള ആളുകൾക്ക് അൽഹംദുലില്ലാ طال البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع شرف للمنجنات استاذ എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഞങ്ങൾ പാപ്പക്ക് അള്ളാഹു ആഫിയത്തുള്ള ദുർഗൈസ് കൊടുക്കട്ടെ. ഇനി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ബസ്താദ് നമ്മുടെ ഉസ്താദുമാർക്ക് ഒരുപാട്, എല്ലാവർക്കും ബി എസ് ഉസ്താദ് അടക്കമുള്ള എനിക്ക് പരിചയം ഇല്ലാത്ത ഉസ്താദും ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും ഉസ്താദുമാർക്ക് മുഴുവനും ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ബഹറുൽ ഉലൂമുകളായ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരും വിശിഷ്ടരായ സാദാത്യങ്ങളുമാണ്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, തങ്ങളവർകൾ ഇങ്ങോട്ട് കാണിക്കുന്ന ഈ സ്നേഹമുണ്ടല്ലോ, ഈ സ്നേഹം ഇത് തിരിച്ചങ്ങോട്ട് നമ്മൾ കാണിക്കണം. ആ കാണിക്കലാണ് ബയാർ സലാത്ത്. നമ്മുടെ സ്ഥാപനങ്ങൾ അൽഹംദുലില്ലാഹ് വളർത്തി തരട്ടെ. ഞാനിപ്പോ നമുക്കാകെയുള്ള ഒരു പ്രതീക്ഷ എന്താ, നമുക്കാകെയുള്ള പ്രതീക്ഷ തങ്ങന്മാരെ നമ്മളെ അവര് കൽബിൽ നമ്മളൊന്ന് കയറിക്കൂടാൻ വേണ്ടി പറ്റിയാൽ തങ്ങൾ പറഞ്ഞതുപോലെ മുത്തുനബിയുടെ സ്നേഹം സ്നേഹവും സഹായവും കിട്ടുമെന്ന് ഉറപ്പായാൽ പിന്നെ പേടിക്കണ്ടെന്ന് പറഞ്ഞത്. ഞാന് കഴിഞ്ഞ ആഴ്ച ചെറിയൊരു അപകടം ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞ വെള്ളിയാഴ്ച. ഞാനിവിടെ റൂമിലെത്തി തങ്ങോട് പറഞ്ഞു, നിങ്ങൾക്കൊന്നായില്ലല്ലോ, ഇല്ല നിങ്ങൾക്കൊന്നും ആവൂല, അൽഹംദുലില്ല നമുക്കൊന്നായില്ല, ഒരു പ്രശ്നമില്ല. ഞാൻ ഈ നിന്ന് എഴുന്നേറ്റ് നിന്ന പോലെ വണ്ടി കണ്ടങ്ങളെ വേജാറായി പോകും. വണ്ടി ഇങ്ങനെ ഇമാമ സലാം പൊട്ടിട്ട് തിരിഞ്ഞിരിക്കുന്ന പോലെ നേരെ അപ്പുറം കാട്ട് പോയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിക്കാണ്. ഭയങ്കര ഇപ്പം ചിരിച്ചുകൊണ്ട് പറയാം, അപ്പൊ ഒരു സങ്കടമാണ്. എന്നാലും ഞാൻ പറയുന്നത് ഒരു പ്രശ്നമില്ലാതെ ഞാനും എൻ്റെ ഡ്രൈവറും നല്ല റാഹത്തിൽ അടിച്ചിട്ട് സ്കൂട്ടിയാരും മൂന്ന് കഷ്ണമായി സ്കൂട്ടി തെറിച്ചുപോയി. 20 മീറ്ററോളം അയാൾ തെറിച്ചപ്പുറം പോയി. വലിയ സങ്കടത്തിലായി പോയി. പക്ഷെ ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. ഞങ്ങൾക്ക് ആകെ ഉള്ളത് തങ്ങൾപ്പാപ്പനപ്പുറത്തെ മഹാന്മാരുടെ കാവലാണ്. നമ്മൾ കാണാത്തൊരു സൈന്യമുണ്ട് അള്ളാഹുവിന്, അവരുടെ കാവലും സഹായവുമാണ് നമ്മുടെ പ്രതീക്ഷ. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. അവിടുത്തെ അഭിവന്യരായ പിതാവ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ. ആ മഹാനവർഗളുടെ ആണ്ടും ഏകദേശം അടുത്തു വരികയാണ്. ഇൻഷാ അല്ലാഹ് എനിക്ക് പരിചയമുള്ളൊരു സ്വലാത്ത് കൂട്ടായ്മയുടെ സല്ലല്ലാഹു അലൈഹി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വലാത്ത് കൂട്ടായ്മയിൽ ഞങ്ങൾ തങ്ങളുടെ പാപ്പയോട് സമ്മതം ഉണ്ടാകും എന്ന നിലക്ക് അവിടുത്തെ ഉപ്പാപ്പയുടെ പേരിൽ ഖത്വം ഓതാൻ വേണ്ടി തീരുമാനിച്ചു. അവിടുത്തെ ഉപ്പാന്റെ പാപ്പാന്റെ ബഹുമാനം രണ്ടു മക്കളെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രഗത്ഭരായ സമൂഹത്തിന് വലിയ നേതൃത്വവും വലിയ സന്തോഷവും സമ്മാനിക്കാൻ പറ്റുന്ന പ്രഗത്ഭരായ രണ്ടു മക്കളെ ബയാർത്തങ്ങളും കുഞ്ചിലന്തങ്ങളും സഹോദരൻ അള്ളാഹു തലവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ആ ബാപ്പന്റെ സന്തോഷം എന്തായിരിക്കും ഖബറിൽ അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. 100 ഖത്മുകൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. മഹാനായ കുഞ്ഞു അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളുടെ പേരിൽ 100 ഖത്മുകൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പോഴും അതിന്റെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീടുകളിലും തങ്ങളുപ്പാപ്പന്റെ പേരിൽ ഖത്മുകൾ വരട്ടെ. എല്ലാ വീടുകളിലും തങ്ങളുപ്പാപ്പന്റെ പേരിൽ സൂറത്തുൽ ഇഖ്ലാസ് ആയിരക്കണക്കിന് 10,000 സൂറത്തുൽ ഇഖ്ലാസ് വരട്ടെ. ബയാറു സ്വലാത്തിന് നമുക്ക് നേതൃത്വം നൽകുന്ന അഭിവന്യരായ തങ്ങളുപ്പാപ്പയെ, അവിടുത്തെ ഉപ്പാപ്പയെയും ബാപ്പയെയും ബാപ്പമാരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ആഖിറത്തിൽ അവിടുത്തെ ചെരുപ്പെടുത്ത് അവിടുത്തെ ഖിദ്മത്ത് ചെയ്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർന്ന് അവിടുത്തെ ഉപ്പാപ്പയാണ് ഹൗദുൽ കൗസറിന്റെ സാഹിബ്, ആ പരിശുദ്ധമായ ഹൗദുൽ കൗസറിൽ നിന്ന് അവിടുത്തെ ഇടപെടൽ മുഖേന, സാദാത്യങ്ങളുടെ ഇടപെടൽ മുഖേന നമുക്ക് ഹൗദുൽ കൗസർ ഒന്ന് വാങ്ങിക്കുടിക്കണം. നന്മകളും തിന്മകളും എഴുതപ്പെട്ട കിതാബുകൾ കയ്യിൽ കിട്ടുന്ന സമയത്ത് മുഖം കറുക്കുകയും മുഖം വെളുക്കുകയും ചെയ്യുന്ന സമയത്ത് വലത് കൈയിൽ ഈ മഹാന്മാര് മുഖേന തന്നെ നമുക്ക് കിതാബുകൾ കിട്ടണം. അതിനായിരിക്കണം ബയാർ സ്വലാത്തിന് എത്തുന്ന ആയിരക്കണക്കിന് 10,000 ആളുകളുടെ കൽബിലെ ഏറ്റവും വലിയ നിയത്ത്. അതിനായിരുന്നു ഷാഫിഈ ഇമാം സാദാത്യങ്ങളെ സ്നേഹിച്ചത്, അതിനായിരുന്നു മഹാന്മാർ സാദാത്യങ്ങളെ പ്രണയിച്ചത്, അതിനായിരുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ സമൂഹം നെഞ്ഞിലേറ്റിയത്. ആ ഒരു ബോധം നമ്മുടെ കൽബിലുണ്ടാകണം. നമ്മുടെ സ്വലാത്തുകൾ, നമ്മുടെ ഹൽക്കകൾ, നമ്മുടെ
സ്ഥാപനങ്ങൾ മുഴുവനും സന്തോഷത്തോടെ നടക്കണം. അള്ളാഹു ജല്ല ജലാലുഹു നമുക്ക് നേതൃത്വം നൽകാൻ അഭിവന്ദ്യരായ സയ്യിദവർഗൾക്കും സഹോദരനും എല്ലാ സദാത്യങ്ങൾക്കും കുറത്തങ്ങൾ അടക്കമുള്ള എല്ലാ സദാത്യങ്ങൾക്കും സയ്യിദുമാർക്കും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ അടക്കമുള്ള റഈസുൽ ഉലമ അടക്കമുള്ള ഷറഫുൽ ഉലമ തജു ശരിയ അതുപോലെ മഹിയസുന്ന അടക്കമുള്ള നമ്മുടെ എല്ലാ ആലിമീങ്ങൾക്കും ഉസ്താദുമാർക്കും അള്ളാഹുവേ ഹിമ്മത്തുള്ള തൗഫീഖുള്ള ദീർഘായുസ് നൽകി അവരുടെ തഹത്തിൽ ഞങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ നീ തൗഫീഖ് നൽകണം. അള്ളാഹ് ഞങ്ങളെല്ലാവരെയും മഹാന്മാരോട് ഒന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി നിന്റെ ഹബീബായ തങ്ങളുടെ മുറാഫഖയും നിന്റെ ലഖാഉം നൽകണം. അല്ലാഹ് ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖിഹി സയ്യിദുൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.